രാവിലെ തന്നെ കോളിംഗ് ബെൽ നിർത്താതെ അടിക്കുന്നത് കേട്ടാണ് ദേവകി അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്നത്. കൈ സാരിത്തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് ആരാണാവോ ഈ നേരത്ത് എന്നോർത്ത് വാതിൽ തുറന്നു. മുന്നിൽ ചിരിച്ചുകൊണ്ട് മുനീർ. ദേവകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മുനീറെ, രാവിലെ തന്നെ പേടിപ്പിച്ചല്ലോ. ഈ ബെല്ലടിച്ചാൽ പോരെ? ഹോ, നിൻ്റെ ഒരു കാര്യം. മുനീർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അമ്മേ ഉണ്ണി എഴുന്നേറ്റില്ലേ? ദേവകി അകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, പോയി വിളിക്ക്, അവൻ്റെ റൂമിൽ മാത്രം ക്ലോക്ക് സ്ലോ ആണ്. അവർ അടുക്കളയിലേക്ക് പോയി. മുനീർ ഉണ്ണിയുടെ റൂമിലേക്ക് നടന്നു. ഡോറിൽ തട്ടി വിളിച്ചു, ഉണ്ണി എടാ ഒന്ന് എഴുന്നേറ്റ് വന്നേ, അത്യാവശ്യമാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഡോർ തുറന്നു. ഉറക്കം വിട്ടുമാറാത്ത മുഖത്തോടെ ഉണ്ണി മുനീറിനോട് ചോദിച്ചു, എന്തായിക്ക, രാവിലെ എന്താ കാര്യം, എന്താ അത്യാവശ്യം? മുനീറവനെ തള്ളിമാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി. കട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞു, എടാ ഇന്നലെ വൈകുന്നേരം ചായക്കടയിൽ വെച്ച് പത്രത്തിലൊരു പരസ്യം കണ്ടത് ഓർമ്മയില്ലേ? കട്ടിലിരുന്നു കൊണ്ട് ഉണ്ണി ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, ഓ ഒരു വർക്ക് കൊട്ടേഷനല്ലേ? മുനീർ ഉത്സാഹത്തോടെ പറഞ്ഞു, അത് തന്നെ. അതിലെ ഫോൺ നമ്പറിൽ ഞാൻ രാത്രിയൊന്ന് വിളിച്ചു നോക്കി, കുറച്ച് ഡിമാൻഡ് സമ്മതിച്ചുകൊണ്ട് ഞാൻ ആ വർക്ക് എടുത്തു. ഉണ്ണി ചിരിയോടെ പറഞ്ഞു, പൊളി, അപ്പോൾ നമ്മൾ കുറച്ചുനാൾ ഇവിടെ നിന്ന് മുങ്ങുന്നു അല്ലേക്ക? മുനീർ കട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നമ്മുടെ അമ്പലപ്പറമ്പിലുള്ള ആലിൻ്റെ അടുത്ത് വാ, ഞാൻ വരുണിനെയും സ്വനുവിനെയും വിളിക്കാം, എന്നിട്ട് അവിടെ വെച്ച് ബാക്കി. മുനീർ പുറത്തേക്ക് കടന്നു. ദേവകി അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, എടാ മുനീറെ ചായ കുടിച്ചിട്ട് പോടാ, ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. മുനീർ തൻ്റെ ബൈക്ക് സ്റ്റാർട്ടാക്കിക്കൊണ്ട് പറഞ്ഞു, കുറച്ച് ധൃതിയുണ്ടമ്മേ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദോശ ഞാൻ വിടുമോ? അയാൾ ബൈക്ക് മുറ്റത്തേക്ക് ഇറക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. 10 മണിയോടെ ആലിൻ്റെ ചുവട്ടിൽ അവർ ഒത്തുകൂടി. മുനീർ പെയിൻറ്റിങ് വർക്ക് എടുത്തു ചെയ്യുന്ന ആളാണ്. അയാളുടെ ശിഷ്യരാണ് ഉണ്ണി, വരുൺ, സനു എന്നിവർ. അവരിലും 5 വയസ്സിന് മൂപ്പുണ്ട് മുനീറിന്. അതിൻ്റെ ബഹുമാനവും പിന്നെ ആശാനെന്നുള്ള സ്നേഹവും അവർക്കുണ്ട്. മുനീർ എല്ലാവരോടുമായി പറഞ്ഞു, അങ്ങനെ 3-4 വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ. വരുൺ പറഞ്ഞു, ഇക്കൊന്നും ആലോചിക്കേണ്ട, നമ്മൾ കുറച്ചായല്ലോ ദൂരെ ഒരു വർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നു, പോയേക്കാം. സനു മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മുനീർ ചോദിച്ചു, സനു എന്താ മിണ്ടാത്തത്? മുഖത്ത് സന്തോഷമില്ലല്ലോ. സനു നാടകനടന്മാർ ഡയലോഗ് പറയുന്ന പോലെ കുറച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു, 3 സുന്ദരമാണ്, പക്ഷേ എൻ്റെ പെണ്ണിനോട് ഞാൻ എന്ത് പറയും? എന്നെ കണ്ടില്ലെങ്കിൽ അവൾ, ഈശ്വര, എനിക്ക് ആലോചിക്കാൻ വയ്യ. ഉണ്ണി സനുവിൻ്റെ തലക്കെട്ട് ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു, അയ്യടാ ഏത് പെണ്ണ്? എൻ്റെ ഇക്ക ഇവൻ സുരേഷേട്ടൻ്റെ മോൾ രമ്യയില്ലേ, അവളുടെ കാര്യമാണ് ഈ പറയുന്നത്. മുനീർ അത്ഭുതത്തോടെ ചോദിച്ചു, ഏത്? പലചരക്കട നടത്തുന്ന സുരേഷിൻ്റെ മോളോ? ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഇവർ തമ്മിൽ ഒടുക്കത്തെ പ്രേമമല്ലേ? ഈക്കരയിൽ ഇതറിയാത്ത 3 പേരെ ഈ നാട്ടിലുള്ളൂ. ഇക്ക അറിഞ്ഞില്ലല്ലോ, അപ്പോൾ 2 പേർ മാത്രം. മുനീർ ചോദിച്ചു, ഏ അപ്പോൾ ആ 2 പേർ ആരൊക്കെയാണ്? വരുൺ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഒരാൾ സുരേഷേട്ടൻ, പിന്നെ അടുത്തയാൾ ആ കൊച്ചു. മുനീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ ഞാനോർത്തു ശരിക്കുമാണെന്ന്. വൺ വേ ആണല്ലേ? സനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർക്ക് അസൂയാണിക്ക, ആ കുട്ടി ഇന്നലെ എന്നെ കണ്ടപ്പോൾ ചിരിച്ചു. ഉണ്ണി പറഞ്ഞു, പിന്നെ ഇവൻ്റെ പുറകിൽ വന്നത് ആ കുട്ടിയുടെ കൂട്ടുകാരിയാണ്, അത് കണ്ട് ചിരിച്ചതാണ്. ഈ ഞാനവരോട് പറഞ്ഞ് മടുത്തു നിൽക്ക. മുനീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ ഓക്കെ, അപ്പോൾ 1:30 നമ്മൾ 3 പോകുന്നു. മഴക്കാലമാണ്, ബസ്സിൽ പോകാം. 2 യാത്ര, കോതമംഗലം ടു 3. ഓക്കെ. അവർ പിരിഞ്ഞു. അന്ന് 3 അവർ കോതമംഗലം എത്തി. നേരെ ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTCയിലെ സെൻട്രൽ സീറ്റുകളിൽ അവർ സ്ഥാനം പിടിച്ചു. 10 മിനിറ്റിനകം ബസ് പുറപ്പെട്ടു. കോതമംഗലം കടന്ന് ചെറിയ പള്ളിത്താഴമെത്തി. കുറച്ച് സമയം അവിടെ നിർത്തിയിട്ട് വീണ്ടും യാത്ര തുടങ്ങി. നേരിമംഗലം കഴിഞ്ഞപ്പോൾ തന്നെ മഴ തുടങ്ങി. സൈഡ് സീറ്റിലിരുത്ത ഉണ്ണി വിൻഡോ താഴ്ത്തി. സനു അത് കണ്ട് പറഞ്ഞു, അളിയ 1 ബസ്സിൽ തുരുമ്പിൻ്റെ മണം, പിന്നെ ആകെയുള്ളൊരാശ്വാസം പുറത്തെ കാറ്റാണ്. അറിവില്ലെങ്കിൽ ഞാൻ വാള് വെക്കും നിൻ്റെ പുറത്ത് തന്നെ കേട്ടോ. ഉണ്ണി ദേഷ്യത്തിൽ വിൻഡോ പൊക്കി. ചെറിയ മഴത്തുള്ളികൾ അവരുടെ ദേഹത്തേക്ക് വീണുകൊണ്ടിരുന്നു. 5:45 അവർ 3:00 നൂലുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവർ 4 ബസ്സിൽ നിന്നിറങ്ങി കുറച്ച് മാറി ഈകളെന്ന് പേരുള്ള വലിയൊരു ഹോട്ടൽ കണ്ടു. മുനീർ പറഞ്ഞു, അതാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ്റെ ഹോട്ടൽ, അവിടെ ചെന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. സരു അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ പാവപ്പെട്ടവരാണെന്ന് തോന്നല്ലോ ഇക്ക. മുനീർ പറഞ്ഞു, അതെ, കേരളത്തിൽ മൊത്തം 5 ബാറുകൾ, പിന്നെ 3 കൊടൈക്കനാൽ ഇവിടെയെല്ലാം റിസോർട്ടുകൾ, പാവം തന്നെ. അവർ ഈഗിൾ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറി വിസിറ്റിംഗ് ചെയറിൽ കയറിയിരുന്നു. മുനീറും റൂംബോയും എന്തോ സംസാരിക്കുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞ് അവരെ മറ്റൊരു മുറിയിലേക്ക് വിളിപ്പിച്ചു. അവർ റൂമിലെത്തി. അവിടെ കട്ടിലിൽ ഒരു വെളുത്തടിച്ച ഒരാൾ
ചാരിയിരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, താനാണിന്നലെ വിളിച്ചതല്ലേ? മുനീർ, കോതമംഗലത്തുള്ളവൻ. കാര്യങ്ങൾ പറഞ്ഞേക്കാം. ആളൊന്നിനെ 1000 രൂപ വെച്ച് തരും. പിന്നെ ഫുഡും താമസ സൗകര്യവും ഫ്രീയാണ്. ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് ജീപ്പ് മാത്രമാണ് പോവുക. നിങ്ങൾക്കുള്ളതെല്ലാം അവിടെ എത്തും. ഒരു കാര്യമുണ്ട്, വീട് വിട്ട് പുറത്തേക്ക് അധികം ഇറങ്ങാൻ പോകരുത്, വന്യമൃഗങ്ങളുണ്ട്. അത് കേട്ടവർ പരസ്പരം നോക്കി. നിങ്ങളുടെ സിം ഏതാണ്? അയാൾ ചോദിച്ചു. സനു പറഞ്ഞു, ഞങ്ങൾ 3 പേരും ജിയോയാണ്. ഉണ്ണിയെ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു, ഈ മണ്ടൻ്റെ മാത്രം BSNL. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിലവിടെ BSNL മാത്രമാണ് രക്ഷ, മറ്റൊരു സിഗ്നലുമില്ല. അത് കേട്ടുണ്ണി സനുവിനെ ഒന്ന് നോക്കി. സനു ഒരു വളിച്ച ചിരി അവന് സമ്മാനിച്ചു. കാണിച്ചു തരാമെന്നുള്ള അർത്ഥത്തിൽ ഉണ്ണി തല ഉലുക്കി. അങ്ങനെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിഞ്ഞ് ഒരു ജീപ്പിലവർ റിസോർട്ടിലേക്ക് പുറപ്പെട്ടു. 3 റോഡിൽ നിന്നും തേയിലകൾക്കിടയിലൂടെയുള്ള റോഡിലൂടെ അവർ മുന്നോട്ട് പോയി. 1 മണിക്കൂറെടുത്ത് ജീപ്പ് മുന്നോട്ട് പോയി. കോടമഞ്ഞ് തുടങ്ങിയതിനാൽ വഴിക്ക് ചുറ്റും ഒന്നും വ്യക്തമല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ജീപ്പ് നിന്നു. ഡ്രൈവർ പറഞ്ഞു, സ്ഥലമെത്തി, ഇറങ്ങിക്കൂ, ബാക്കി സാധനങ്ങൾ നാളെ എത്തിക്കാം. ഇപ്പോൾ ഭക്ഷണത്തിലുള്ള ഗ്യാസ് അടുപ്പും മറ്റ് സാധനങ്ങളും എല്ലാമുണ്ട്. കുറച്ച് സാധനങ്ങൾ റൂമിലുണ്ട്. ദാ താക്കോൽ. അയാൾ തടിച്ചൊരു താക്കോൽ മുനീറിന് നേരെ നീട്ടി. അവർ ജീപ്പിൽ നിന്നിറങ്ങി. ഗ്യാസും മറ്റും ഇറക്കി വെച്ചിട്ട് ജീപ്പ് തിരിച്ചുപോയി. തണുത്ത കാറ്റ് വീശിത്തുടങ്ങി. സനു മുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്തായത്, കൊട്ടാരമോ? 1 വർഷം കഴിയും വർക്ക് തീരാനെന്ന് തോന്നുന്നു. മുനീറൊന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു ചെന്ന് വാതിൽ തുറന്നു. അവർ അകത്തേക്ക് കയറി. മുനീർ മെയിൻ സ്വിച്ച് കണ്ടുപിടിച്ച് ഓൺ ചെയ്തു. മുറികളിൽ വെട്ടം തെളിഞ്ഞു. മുനീർ പറഞ്ഞു, ഒരുമിച്ച് കിടക്കുന്നോ അതോ വേറെ വേറെ കിടക്കുന്നോ? ഒരുപാട് മുറികളുണ്ട്, അതാണ് ചോദിച്ചത്. അത് കേട്ട് സനു നിരാശയോടെ പറഞ്ഞു, ഓ, ഒറ്റയ്ക്ക് കിടന്നിട്ട് എന്തിനാ? റേഞ്ചുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. അത് കേട്ട് വരുണും ഉണ്ണിയും ചിരിച്ചു. അവർ ഭക്ഷണം പാചകം ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി. ഏകദേശം 10 മണിയോടെ അവർ ഭക്ഷണം കഴിഞ്ഞ് കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഉണ്ണി നോക്കുമ്പോൾ മുനീർ ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അങ്ങോട്ട് ചെന്നു. എന്തായിക്ക ഒരു ആലോചന? കുറച്ച് സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു. മുനീർ ഉണ്ണിയോട് പറഞ്ഞു, കൂട്ടത്തിൽ കുറച്ച് പക്വത തിരക്കാണ്, അതുകൊണ്ട് പറയാം. ഇവിടെ ഇതിനു മുമ്പ് ആളുകൾ വന്നു പോയിട്ടുണ്ട്, ഉണ്ണി ചോദിച്ചു. അതിനെന്താ, അവർക്ക് താല്പര്യമില്ലായിരിക്കും? മുനീർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അങ്ങനെയല്ല ഉണ്ണി, ഒരു ടീമല്ല വന്നിട്ടുള്ളത്. എനിക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. പറഞ്ഞു തീരും മുമ്പ് പുറത്തെ ഇരുട്ടിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. മുനീറും ഉണ്ണിയും പരസ്പരം നോക്കി. പുറത്തെവിടെ നിന്നോ കുറുക്കന്മാർ ഓരിയിട്ടു. ഇക്ക, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഉണ്ണി ചോദിച്ചു. ഒരു നിലവിളിയല്ലേ കേട്ടത്? അടുത്ത് ആളുകളില്ലെന്നാണല്ലോ ഇതിൻ്റെ ഓണർ പറഞ്ഞത്. അവൻ്റെ വാക്കുകളിൽ സംശയം കലർന്നിരുന്നു. മുനീർ പറഞ്ഞു, എൻ്റെ സംശയം ബലപ്പെടുകയാണ്. ഇതിനു മുമ്പ് വന്നവർ വർക്ക് തീർക്കാതെ പോയത് എന്തുകൊണ്ടാവും? ക്യാഷ് പ്രോബ്ലം ആവില്ല, ഉറപ്പ്. കാരണം വില കൂടിയ പെയിൻറ്റും മറ്റും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നവർ പോയിട്ടുള്ളത്. അതും ഒരു ടീമല്ല. കാരണം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ചില സ്ഥലം മാത്രം ഫിനിഷിങ്ങാണ്, ചില സ്ഥലം ഫസ്റ്റ് കോട്ടും. നാളെ നമുക്ക് ഇവിടെ മുഴുവൻ ഒന്ന് പരിശോധിക്കണം ഉണ്ണി. പിന്നെ വരുണും സനുവും ഒന്നും അറിയരുത്, കേട്ടല്ലോ? ഉണ്ണി മെല്ലെ പറഞ്ഞു. അതെ, സനു ഇതൊന്നും സംസാരിക്കാൻ നിൽക്കില്ല, അവൻ്റെ സ്വഭാവം അറിയാമല്ലോ. ലോകം അവസാനിച്ച് വരുന്നുവെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് സെൽഫി എടുക്കുന്ന ടൈപ്പാണ്. പിന്നെ വരുൺ, അവനൊരു പാവമാണ്. ഇതൊക്കെ കേട്ടാൽ പിന്നെ അവൻ വീട്ടിൽ പോകാമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇക്ക, കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് അവർ തിരിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ മുനീർ അവരെ വിളിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുളിക്കാൻ തൊട്ട് താഴെയുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, പോയി കുളിച്ചു വാ. ഞാൻ കുളിച്ചു വന്നു. നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണം റെഡിയാക്കി വയ്ക്കാം. ഓക്കെ. കണ്ണുതിരുമ്പിക്കൊണ്ട് വരുൺ പറഞ്ഞു, ഓ, എന്തൊരു തണുപ്പാണിക്ക, എങ്ങനെ കുളിച്ചു വയ്ക്ക, സമ്മതിക്കണം. സനു പുറപ്പ് മടക്കിക്കൊണ്ട് പറഞ്ഞു, എടാ, ആകെ മുങ്ങിപ്പൊങ്ങിയാൽ കുളിരില്ല എന്നൊരു ചൊല്ലുണ്ട്, അത് ഫോളോ ചെയ്യുന്ന ആളാണിക്ക. അല്ലേക്ക? മുനീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ സനു, പാപ്പാൻ്റെ താടിയിൽ തന്നെ ഊഞ്ഞാലാട്ടം ആടണോ? ഉണ്ണി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എടാ സനു, വാചകം നിർത്തി വാ, വേഗം കുളിച്ച് പടി തുടങ്ങാനുള്ളതാണ്. അവൻ ബ്രഷും തോർത്ത് സോപ്പും എടുത്തുകൊണ്ട് പറഞ്ഞു. സനു ഉണ്ണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സോറി ശക്തിമാൻ, അങ്ങനെയാവട്ടെ. സനുവും ഉണ്ണിയും വരുണും പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവർ ചുറ്റുപാടുകൾ വ്യക്തമായി കണ്ടത്. ചുറ്റും തേയിലക്കാടുകൾ മാത്രം, കുറച്ച് താഴെയായി കാടുകളാണ്. ഇടയ്ക്ക് യൂക്കാലി മരങ്ങൾ കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്നു, പച്ചപ്പട്ട് വിരിച്ചതുപോലെയുണ്ട്. കുറേ മാറി വലിയൊരു പാറ നിൽക്കുന്നു, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കാണുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ഒരാൾ കൂനിക്കൂടി ഇരിക്കുന്നത് പോലെ തോന്നും. സനു കൈകൾ അന്തരീക്ഷത്തിൽ വീശിക്കൊണ്ട് പറഞ്ഞു, അടിപൊളി, നല്ല മൂട്. ഇനിയൊരു പ്രേതം കൂടി വന്നാൽ പൊളിച്ചു. വരുൺ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, ദാ തെണ്ടി, എൻ്റെ വാക്കും നാക്കും വെച്ച് മിണ്ടാതിരിക്കെ, ചുമ്മാ പേടിപ്പിക്കല്ലേ.
ഉണ്ണി വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു, വാ കുളിക്കാൻ നോക്കാം. അവർ കുറച്ച് താഴേക്കിറങ്ങി. മുകളിൽ നിന്നും ചെറിയ പാറകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന തെളിഞ്ഞ ജലം ഇടയ്ക്ക് വെച്ച് കുത്തനെ പതിക്കുന്നു. തലേന്ന് പെയ്ത മഴ മൂലം വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലാണ്. എങ്കിലും മുട്ടിന് വെള്ളമുള്ളൂ അവിടെ. സനു വെള്ളത്തിൽ തൊട്ട് പറഞ്ഞു, തണുപ്പ് കുറവാണല്ലോ. ശേ, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അത് കേട്ട് തോർത്തെടുത്തു നിന്നിരുന്ന വരുൺ അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഏ തണുപ്പ് കുറവാണോ? സനു അവനെ പിടിച്ചു തള്ളി വെള്ളത്തിലിട്ടുകൊണ്ട് പറഞ്ഞു, നോക്ക് തണുപ്പുണ്ടോ എന്ന്. വരുൺ വെള്ളത്തിലേക്ക് വീണു. തണുപ്പ് കൊണ്ട് അവൻ്റെ കൈകാലുകൾ കൊച്ചി പിടിച്ചു പോയി. തണുപ്പിൽ താടി കൂട്ടിയിടിച്ചത് കൊണ്ട് അവൻ പറഞ്ഞ തെറി റോബോട്ട് സംസാരിക്കുന്നതുപോലെയായി. കളിയും ചിരിയുമായി അവർ കുളിച്ചു കഴിഞ്ഞ് റിസോർട്ടിലേക്ക് നടന്നു. അവർ ചെല്ലുമ്പോൾ മുനീർ കറിക്ക് ഒരുക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ മുനീർ പറഞ്ഞു, വരുണും സനുവും കൂടി കറി ഉണ്ടാക്കി വയ്ക്കേ, ഞാനും ഉണ്ണിയും കൂടി പെയിൻ്റ് ഏതൊക്കെയെന്ന് തിരഞ്ഞു വെക്കാം. അങ്ങനെ മുനീറും ഉണ്ണിയും റിസോർട്ടിലെ മറ്റു മുറികൾ കയറിയിറങ്ങാൻ തുടങ്ങി, അവിടെ താമസിച്ചിരുന്നവരുടെ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ. മുനീർ ഉണ്ണിയോട് ചോദിച്ചു, പുറത്ത് നിനക്കെന്തെങ്കിലും പുതുമ തോന്നിയോ? എന്തെങ്കിലും കാഴ്ചകൾ? ഉണ്ണി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ക എനിക്ക് തോന്നുന്നത് പറയാം. തേയില കുറച്ചധികമായിട്ട് നുള്ളിയിട്ടില്ല, അതായത് ഇങ്ങോട്ട് ആളുകൾ വരാറില്ല എന്നല്ലേ അർത്ഥം? മുനീർ അത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു, അതുതന്നെയാണ് എനിക്കും തോന്നിയത്. എന്തോ ഒരു കുഴപ്പം ഇവിടെയുണ്ട്. അടുത്ത മുറികളിൽ നോക്കുമ്പോഴായിരുന്നു ഉണ്ണി അത് കണ്ടത്. ജനലിൻ്റെ സൈഡിൽ ഒരു മൊബൈൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അവനത് മുനീറിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. മുനീർ വേഗം തന്നെ ഉണ്ണിയുടെ ഫോണിൽ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് വിളിച്ചു. രണ്ട് റിംഗ് ചെയ്തുകൊണ്ട് ഫോണാരോ അറ്റൻഡ് ചെയ്തു. മുനീർ ചോദിച്ചു, ഹലോ, താങ്കൾ പെയിൻറ്റിംഗ് തൊഴിലാളിയാണോ? ഒരു വർക്കുണ്ടായിരുന്നു, അത് പറയാൻ വിളിച്ചതാണ്. മറുതലയ്ക്കൽ ഉത്സാഹത്തോടെയുള്ള മറുപടി കേട്ടു. അതെ, പറഞ്ഞോ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? എവിടെയാണ് സ്ഥലം? മുനീർ ഉണ്ണിയെ നോക്കിക്കൊണ്ട് ഫോൺ സ്പീക്കറിലിട്ടുകൊണ്ട് പറഞ്ഞു, ഇവിടെ മൂന്നാറാണ് സ്ഥലം. ഈഗിൾ ഹോട്ടലിലെ ഒരു റിസോർട്ടാണ്. മറുതലയ്ക്കൽ പെട്ടെന്ന് മൗനം പടർന്നു. മുനീർ പറഞ്ഞു, ഹലോ, കേൾക്കുന്നില്ലേ നിങ്ങൾ? അതിന് മറുപടി അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങോട്ടില്ലേ ഏട്ടാ, ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോന്നതാണ്. അവിടെ കിടന്ന് പേടിച്ച് മരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് മുമ്പ് വന്നവർ പോയതിലും പേടിച്ചാണ് ഞങ്ങൾ പോയത്. ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. അവിടെ വായുവിൽ പോലും പ്രേതങ്ങളുണ്ട്. അത്ര മോശം ഏരിയയാണ്. ഞങ്ങളുടെ കൂടെ വന്ന ഒരു നിരീശ്വരവാദി ഇപ്പോൾ അമ്പലത്തിലാണ് ഉറക്കം. നിങ്ങൾ മനുഷ്യനെ കൊല്ലാനാണോ ക്ഷണിക്കുന്നത്? മേലിൽ ഈ കാര്യം പറഞ്ഞ് വിളിക്കരുത്. അങ്ങേത്തലേക്കൽ ഫോൺ കട്ടായി. മുനീർ ഉണ്ണിയെ നോക്കി. അയാൾ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ണി, നമ്മൾ ട്രാപ്പായി. ഇനി അടുത്തയാഴ്ചയാണ് ജീപ്പ് വരിക. അതുവരെ പിടിച്ചു നിൽക്കണം. വരണും സരവും അറിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളായേക്കാം. എന്താണ് വഴി? ഇവിടെ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കള്ളം പറയുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യണം. അതാണ് ഏകരക്ഷ. സനു അതൊന്നും കൂസില്ല. പിന്നെ വരുൺ പ്രശ്നമാണ്, മുനീർ പറഞ്ഞു. നിൻ്റെ യുക്തി പോലെ ചെയ്യ്, ഞാൻ കൂടെ നിൽക്കാം. അവർ തിരിഞ്ഞ് ഭക്ഷണമുണ്ടാക്കുന്ന സ്ഥലത്തെത്തി. ഭക്ഷണം കഴിഞ്ഞ് അവർ ഒരു സൈഡിൽ നിന്നും പെയിൻറ്റിങ് ആരംഭിച്ചു. വൈകുന്നേരമായപ്പോൾ പണി നിർത്തി. അവർ കുളിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. കുളി കഴിഞ്ഞ് അവർ അടുക്കളയിലിരിക്കുന്ന സമയം ഉണ്ണി മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അത് കണ്ട് സരു പറഞ്ഞു, എടാ പുറത്തേക്ക് ഇറങ്ങല്ലേ, പ്രേതമുള്ള ഏരിയയാണ് കേട്ടോ. വരുൺ കയ്യിലിരുന്ന വള്ളിപ്പയർ കൊണ്ട് സനുവിൻ്റെ പുറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, പണ്ടാരമണങ്ങാൻ ഒന്ന് നിർത്തുന്നുണ്ടോ? ഉണ്ണി പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, എടാ പുറത്ത് തേയിലക്കാടുകൾക്കിടയിൽ ആരോ ഉണ്ട്, ഒന്ന് വന്നേ. സനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, ഇനി പൊളിക്കും, പ്രേതം എത്തിപ്പോയി. വാടാ പോയി നോക്കാം. അവൻ വരുണിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മുനീർ ഉണ്ണിയെ നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചു. നാലുപേരും കൂടി പുറത്തിറങ്ങി. സമയം 7 മണി കഴിഞ്ഞു. ടോർച്ചടിച്ച് തേയിലക്കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് മുനീർ ചോദിച്ചു, ഉണ്ണി, നീ കണ്ടയാൾ എവിടെ പോയി? ഉണ്ണി ഒരു ദിക്കിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദാ അവിടെ. അവിടെ അവർ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച ഒരു വെളുത്ത കൂടായിരുന്നു. അത് കണ്ട സരു പറഞ്ഞു, ഓഹ്, ഭയങ്കര കാഴ്ച തന്നെ. ഉണ്ണിയെ നോക്കി കഷ്ടമെന്ന് കാണിച്ചുകൊണ്ട് വരുണും സരുവിൻ്റെ പുറകെ പോയി. ഉണ്ണി ഒരു ചിരിയോടെ മുനീറിനെ നോക്കി. മുനീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ച് ഓവറായോ ഗെയിം? ഉണ്ണി പറഞ്ഞു, ഓ സാരമില്ല, അവർക്കൊരു വിശ്വാസം വന്നാൽ മതി. അവർ അകത്തേക്ക് കയറി. പുറത്തുനിന്നും ചെറിയൊരു കാറ്റ് വീശാൻ തുടങ്ങി. മെല്ലെ അതിൻ്റെ ശക്തി പ്രാപിച്ചു തുടങ്ങി. ഭക്ഷണം കഴിഞ്ഞ് മുനീർ പറഞ്ഞു, നല്ല മഴക്കോളുണ്ട്, വേഗം കിടക്കാം. അവർ നേരത്തെ കിടന്നു. പുറത്ത് മഴ തകർത്ത് പെയ്തുകൊണ്ടിരുന്നു. രാത്രിയുടെ ഭീകരത വർദ്ധിപ്പിച്ചുകൊണ്ട് ചീവീടുകളുടെ ശബ്ദം മുഴങ്ങിത്തുടങ്ങി. മെല്ലെ ഹാളിലുള്ള വാതിൽ ആരോ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന പോലെ തുറന്നു. പുറത്ത് ഒരു നിമിഷം ചീവീടുകൾ നിശബ്ദരായി. അകലെ പാറയിൽ ഒരു കാലംകോഴി നീട്ടിക്കൂവി. അകത്ത് കിടന്നുറങ്ങിയ മുനീർ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ജനലിൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നു. പുറത്തേക്ക് നോക്കി. പുറത്തൊന്നും കാറ്റ് അടിച്ചു കയറി. മുനീർ കയ്യിൽ ടോർച്ചെടുത്തു, ജനലിൻ്റെ അടുത്തേക്ക് അടിച്ചു. പെട്ടെന്ന് ടോർച്ച് ആരോ അടിച്ചു തെറിപ്പിച്ചതുപോലെ കയ്യിൽ നിന്ന് ദൂരേക്ക് തെറിച്ചു വീണു.
മുനീർ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അരക്കമറ്റ് നിന്നുപോയി. കയ്യിൽ നിന്ന് തെറിച്ചു വീണ ടോർച്ച് തറയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. അതിലെ വെട്ടം ഭിത്തിയിൽ കറങ്ങിക്കൊണ്ടിരുന്നു. മുനീർ ഉറങ്ങിക്കിടന്നവരെ നോക്കി. അവർ നല്ല ഉറക്കത്തിലാണ്. ജനലിലേക്ക് അയാൾ വീണ്ടും നോക്കി. ആരെയും കാണുന്നില്ല. മെല്ലെ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. ജനലിലെ സൈഡിൽ പോയി നോക്കി. പുറത്തേക്ക് നോക്കി. മഴ ശമിച്ചിട്ടില്ല. ഇടിയും മിന്നലുമില്ല. മഴ മാത്രം. മുനീറിൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. കിടക്കാൻ തോന്നുന്നില്ല. വല്ലാത്ത ദാഹം. മുനീർ ഒരു മൂലയിലിരുന്ന കുപ്പിയിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു. പെട്ടെന്ന് സനു ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എടി, നീ എന്നെ തേച്ചുവല്ലേ? നിന്നെ വിടില്ല. നിന്നെ കിട്ടുന്നവൻ മുടിഞ്ഞു പണ്ടാരമടങ്ങും. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്നു. മുനീർ പല്ല് കടിച്ചു. ഓഹ്, ഇങ്ങനൊരു ജന്മം. ഇവിടെ മനുഷ്യൻ പേടിച്ച് ചാവാറായി. മുനീർ വീണ്ടും കിടന്നു. അവൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന ഉണ്ണിയെയും വരുണിനെയും നോക്കി. പാവം കുട്ടികൾ, തന്നോടുള്ള വിശ്വാസം കൊണ്ട് ഇറങ്ങിത്തിരിച്ചതാണ്. തനിക്കെന്ത് സംഭവിച്ചാലും ഇവരുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏക്കരുത്. കുറച്ച് മാറി കിടന്നുറങ്ങുന്ന സനുവിനെ നോക്കി. മുനീർ ചിന്തിച്ചു. ഇവനെക്കുറിച്ച് പേടിയില്ല. വല്ലാത്തൊരു പഹയനാണ്. ഇവിടെ ഇനി എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം. പെട്ടെന്ന് അടുക്കളയിൽ പാത്രങ്ങൾ നിലത്ത് വീഴുന്ന സൗണ്ട് കേട്ടു. ആരോ വലിച്ചെറിയുന്നത് പോലെ. പുറത്തുനിന്നും കുറേ ആളുകൾ അടക്കി സംസാരിക്കുന്നത് പോലെ. മുനീർ ടോർച്ച് വീണ്ടും എടുത്തു. മെല്ലെ എഴുന്നേറ്റു. ടോർച്ച് കിടക്കുന്നവരുടെ നേരെ അടിച്ചു. അവർ അറിഞ്ഞിട്ടില്ല. അയാൾ അടുക്കളയിലേക്ക് മെല്ലെ നടന്നു. പാത്രങ്ങൾ ചിതറിത്തെറിക്കുന്ന ശബ്ദം വീണ്ടും കേട്ടു. അടുക്കളയിലെ വാതിലിന് മുന്നിൽ മുനീർ നിന്നു. ഡോർ ലോക്കാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് മുനീർ ഖുറാൻ സൂക്തങ്ങൾ ഉരുവിട്ടു. മനസ്സ് മെല്ലെ ശാന്തമാകുന്നത് അറിഞ്ഞു. പിന്നെ പതിയെ ഡോറിൻ്റെ ഹാൻഡ്ലോക്കിൽ കൈവച്ചു. പെട്ടെന്ന് അകത്തുള്ള ശബ്ദം പൂർണ്ണമായും നിലച്ചു. മുനീർ കതക് തുറന്നു. അടുക്കളയിലെ ലൈറ്റിട്ടു. അകത്തേക്ക് നോക്കിയ അയാളൊന്നും കിട്ടി. ഒരു പാത്രം പോലും നിലത്തില്ല. വ്യക്തമായി കേട്ടതാണ്. പെട്ടെന്ന് പുറത്തെ ഡോർ ശക്തിയായി അടഞ്ഞു. മുനീർ ഞെട്ടിത്തിരിഞ്ഞു. ഹാളിൽ ലൈറ്റുണ്ടായിരുന്നില്ല. ഒരു മുറിയിലും അടുക്കളയിലും ടോയ്ലറ്റിലും മാത്രമായിരുന്നു വെട്ടം അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. മുഴുവൻ വയറിംഗ് ചെയ്തിട്ടില്ല ഇവിടെ. മുനീർ ഹാളിലേക്ക് ടോർച്ചടിച്ചു. മുന്നിലെ വാതിൽ തുറന്നു കിടക്കുന്നു. ഇതെന്താ, ആരായിരിക്കും വാതിലടയ്ക്കാതെ കിടന്നത്? ലാസ്റ്റ് ഇറങ്ങിയത് സനുവാണെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. മുനീർ ഹാളിലെ വാതിലടച്ചു. പുറത്ത് മഴ ശമിച്ചിരുന്നു. വാതിലടച്ച് തിരിഞ്ഞ അതേസമയം വാതിലിൻ്റെ പുറത്തുനിന്നും ശക്തമായൊരു മുട്ടലുയർന്നു. ആരോ പുറത്തുനിന്നും ശക്തിയായി ഇടിക്കുന്നത് പോലെയാണ് തോന്നിയത്. നിന്നടുത്ത് തന്നെ മുനീർ നിന്നു. അങ്ങനെ നിന്ന സമയം തങ്ങൾ കിടക്കുന്ന മുറിയിൽ നിന്ന് ആരോ എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ ആരോ ഹാൾ ലക്ഷ്യം വെച്ച് വരുന്നു. തന്നെ കണ്ട ഭാവമില്ല. പുറത്തെ വാതിൽ തുറക്കരുത് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. വന്നയാൾ നേരെ വാതിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത് മുനീർ അറിഞ്ഞു. സെക്കൻഡുകൾ കടന്നുപോയി. സ്വന്തം ഹൃദയമടിക്കുന്നത് അയാൾ അറിഞ്ഞു. ആരാകും പുറത്തിറങ്ങിയത്? പുറത്തുനിന്നും തണുത്ത കാറ്റടിച്ച് ഉള്ളിലേക്ക് കയറി. പുറത്തുപോയയാൾ തിരിച്ചു കയറി. വാതിലടയ്ക്കുന്നത് അയാൾ അറിഞ്ഞു. തൻ്റെ അടുത്തുകൂടി പോയയാളെ മുനീർ തിരിച്ചറിഞ്ഞു. സനുവായിരുന്നു അത്. അവൻ്റെ പുറകിൽ തന്നെ മുനീറും റൂമിലെത്തി. മുറിയിലെത്തിയ സനു വേഗം കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ട്. മുനീർ അത്ഭുതത്തോടെയാണ് അത് നോക്കിയത്. എന്തൊരു ജന്മമാണിത്! യാതൊരു ടെൻഷനോ ഒന്നുമില്ല. വീണ്ടിടം വിഷ്ണുലോകം. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആകെ വല്ലാത്തൊരവസ്ഥ. ഓരോന്നാലോചിച്ച് അവസാനം എപ്പോഴോ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ വരുൺ വിളിക്കുന്നത് കേട്ടാണ് മുനീർ കണ്ണു തുറന്നത്. ഇക്ക, എന്തുറക്കമാണിത്! ദേ, ഞങ്ങൾ കുളിക്കാൻ തുടങ്ങിയാണ്. മുനീർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നല്ല ഉറക്കമായിരുന്നു വരുണേ. പിന്നെ കുറച്ച് താമസിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. അതാണ്, നിങ്ങൾ ചെല്ലേ, ഞാൻ പുറകെ വന്നോളാം. വരുൺ തോർത്തുമെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. മുനീർ വീണ്ടും നടന്നു. വല്ലാത്ത തലവേദന. ഉറക്കം ശരിയായിട്ടില്ല. അതാണ്. പെട്ടെന്ന് പുറത്തുനിന്നും വരുണിൻ്റെ ഉറക്കെയുള്ള വിളി ഉയർന്നു. ഇക്ക, ഇവിടെ ഇവിടെ. അവൻ്റെ ശബ്ദം കരച്ചിൽ പോലെ മുനീറിൻ്റെ കാതുകളിൽ പതിച്ചു. പുറത്തുനിന്ന് എന്തോ ശബ്ദമുയർന്നു. ആരുടെയോ ഉറക്കെയുള്ള കരച്ചിലും. മുനീർ കിടന്ന സ്ഥലത്ത് തന്നെ തറഞ്ഞ് കിടന്നുപോയി. ഇക്ക, വേഗം ഒന്ന് വന്നേ. അരുടിൻ്റെ വിളി വീണ്ടും ഉയർന്നു. മുനീർ ചാടി എഴുന്നേറ്റു. വീടിൻ്റെ പുറത്തേക്ക് കുതിച്ചു. ഹൃദയം ടെൻഷൻ കൊണ്ട് പൊട്ടിത്തെറിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. പുറത്തേക്കെത്തിയ മുനീറിനെ കണ്ട വരുൺ ഓടി വന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇക്ക, ദാ അവിടെ ഒരാൾ. സനുവിന് നേരെ ചാടി വീണു. ഉണ്ണിയും സനുവും അവിടെയാണ്. വേഗം ചെല്ല്. വരുണിൽ നിന്ന് വിറച്ചു. മുനീർ വരുൺ ചൂണ്ടിയ സ്ഥലം നോക്കി ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടത് സനുവിൻ്റെ കൈമുട്ട് പൊട്ടി ചോര വരുന്ന സ്ഥിതിയിലായിരുന്നു. ഉണ്ണി അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ വേഗം തന്നെ അവരുടെ അടുത്തെത്തി ചോദിച്ചു. എന്തായത്? എന്താ സംഭവിച്ചത്? അത് കേട്ട് സനു നിസ്സാര ഭാവത്തിൽ പറഞ്ഞു. ഓ, മനസ്സിൻ്റെ സമനില തെറ്റിയ ഒരാളാണ്. ഒരു പ്രാകൃത വേഷക്കാരൻ. കയ്യിലൊരു വടിയും ഉണ്ടായിരുന്നു. മുന്നിലേക്ക് ചാടി വന്നു. വരുൺ പേടിച്ചോടി ഇക്കയെ വിളിക്കാൻ പോയി.
അയാളെന്തോ ഉറക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് തള്ളി. ഞാൻ വീണുപോയി. പിന്നെ ഞങ്ങളുടെ തോർത്തും എടുത്തുകൊണ്ട് ഓടി. ഞാൻ എണീറ്റപ്പോൾ ഉണ്ണി അയാളുടെ പുറകെ ചെന്ന് തോർത്ത് കൈക്കലാക്കി. ഞാനപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അയാളെന്തോ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഓടി മറഞ്ഞു. മുനീർ സനുവിൻ്റെ കൈ പിടിച്ചു നോക്കി. പാറയിലിടിച്ച് കുറച്ച് തൊലിപ്പോയി ചോര വരുന്നുണ്ട്. സനു, റൂമിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, അതിൽ ബെറ്റാഡിൻ ഇരിക്കുന്നുണ്ട്, പോയി എടുത്തുകൊണ്ട് വാ. സനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ബെറ്റാഡിൻ വല്ല ബെക്കാടിയാണെന്ന് നോക്കാമായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച അരച്ചിട്ടാൽ മതിയിക്ക. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് വേഗം ഉണങ്ങും. അവനതും പറഞ്ഞ് കുളിക്കാൻ പോയി. മുനീർ ഉണ്ണിയോട് ചോദിച്ചു, എന്താണ് അയാൾ വിളിച്ചു പറഞ്ഞത്? ഉണ്ണി തുറത്ത് കഴിച്ച് ചുറ്റിക്കൊണ്ട് പറഞ്ഞു. അയാൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഏമാം വന്നാൽ നിങ്ങളെ കൊല്ലും, ഓടി രക്ഷപ്പെടൂ എന്നാണിക്ക. മുനീർ ഉണ്ണിയും കുട്ടി കുളിക്കുന്ന സ്ഥലത്ത് നടന്നുകൊണ്ട് പറഞ്ഞു, ഇന്നലെ കുറച്ച് സംഭവമുണ്ടായി. എല്ലാം കേട്ട് കഴിഞ്ഞ് ഉണ്ണി പറഞ്ഞു, ഇക്ക നമ്മളിനിയും ഇവിടെ നിൽക്കണോ? വരുൺ നല്ലപോലെ പേടിച്ചിട്ടുണ്ട്, കൂട്ടത്തിൽ ഇളയതവനല്ലേ, പോരെങ്കിൽ വല്ലാത്ത പേടി കൂടിയുണ്ട്. മുനീർ പറഞ്ഞു, അതെ നമുക്ക് പോകാം, വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ല എന്ന് പറയാം അല്ലേ? ഉണ്ണി പറഞ്ഞു, അതെ എൻ്റെ അമ്മാവൻ മരിച്ചുവെന്ന് പറയാം അല്ലേ ഇക്ക? മുനീർ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, അതിന് നിൻ്റെ അമ്മാവൻ മരിച്ചു പോയതല്ലേ? ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ലേ പറഞ്ഞത്, ഒന്നുകൂടെ അമ്മാവൻ മരിച്ചോട്ടെ. അവർ റിസോർട്ടിലെത്തി. ഉണ്ണി കുളിക്കാൻ പോയി. മുനീർ വരുണിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ കുറച്ചുകൂടി ധൈര്യം കാണിക്കേ, നീ ഒരു ആൺകുട്ടിയല്ലേ, തനി എവിടെയെങ്കിലും നിൽക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? വരുൺ ചമ്മി ചിരിയോടെ പറഞ്ഞു, ഇക്ക ധൈര്യമുണ്ട്, പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാൽ ആകെ തളർന്നു പോകും. അത് കേട്ട് അങ്ങോട്ട് വന്ന സനു പറഞ്ഞു, ഇക്ക അവന് വയറിന് അസുഖം വരാതെ നോക്കണം, അങ്ങനെയാണെങ്കിൽ ബാത്റൂമിൻ്റെ പുറത്ത് നമ്മൾ കാവൽ നിൽക്കേണ്ടി വരും. അത് കേട്ട് മുനീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അങ്ങനെ കളിയാക്കേണ്ട സനു, അവന് ആവശ്യത്തിന് ധൈര്യമുള്ള ആളാണ്. സനു അത് കേട്ട് പറഞ്ഞു, അതിന് രാവിലെ കണ്ടതാണ് ധൈര്യം കാരണം മുട്ടുകൂട്ടിയിരിക്കുന്നത്. അത് കേട്ട് വരുൺ സനുവിൻ്റെ നേരെ കൈയൊങ്ങി ഓടിച്ചു. സനു പുറത്തേക്ക് ഓടി. പുറകെ വരുണു. അവരുടെ ഓട്ടം കണ്ടുകൊണ്ട് നിന്ന് ഉണ്ണി ചോദിച്ചു, ഇതെന്ത് പറ്റി ഓമാർക്ക്? മുനീർ ഉണ്ണിയോട് പറഞ്ഞു, നീ ഭക്ഷണം റെഡിയാക്കി വെക്കാൻ നോക്ക്, ഇന്ന് വർക്ക് വേണ്ട, ഞാൻ കുളിച്ചിട്ട് വേഗം വരാം. മുനീർ സ്വപ്നം തോർത്ത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് മുനീർ എല്ലാവരോടുമായി പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു, നാട്ടിൽ ഒരു വർക്കായിട്ടുണ്ട്. അതുപോലെ സനു പറഞ്ഞു, നല്ല കാര്യം, ഇവിടെയാണെങ്കിൽ ഫോണിൽ റേഞ്ചുമില്ല, ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല, വേഗം പോയേക്കാം. മുനീർ വരുണിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, വരുൺ നീ എന്താ ഒന്നും പറയാത്തത്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ക എന്ത് പറയുന്നോ അതുപോലെ തന്നെ. സനു അത് കേട്ട് പറഞ്ഞു, ഓഹോ, എങ്കിൽ ഇക്ക പറയുകയാണ് നീ ഇവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞാൽ നീ കിടക്കുമോ? വരുൺ പറഞ്ഞു, കിടക്കും, നിനക്ക് സംശയമുണ്ടോ സനു? കിടക്കും കിടക്കും, ഭിത്തിയിലിരുന്ന് ഉറക്ക പല്ലി ചലച്ചാൽ മതി ബോധം പോകാൻ, ഒന്ന് പോടർക്ക. വരുൺ സനുവിനെ നേരെ നോക്കി ഇടിക്കുമെന്ന് കാണിച്ചു. മുനീർ പറഞ്ഞു, മതി നിർത്ത്, അപ്പോൾ ഞാൻ മുതലാളിയെ വിളിക്കട്ടെ, നിങ്ങൾ റെഡിയായി നിൽക്കുക കേട്ടോ. മുനീറും ഉണ്ണിയും ഫോണെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മുനീർ ഫോൺ വിളിച്ചു. അങ്ങേത്തലയ്ക്കൽ ഫോണെടുത്തു. മുനീർ എന്തോ മാറിയെന്ന് സംസാരിച്ചു. മുനീറിൻ്റെ മുഖം മാറുന്നത് ഉണ്ണി കണ്ടു. ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് മുനീർ ഉണ്ണിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അയാൾ സ്ഥലത്തില്ല, ട്രിവാൻഡ്രമാണ്, നമ്മളെ എവിടെയാക്കിയ ഡ്രൈവറും കൂടെയുണ്ട്, ശനിയാഴ്ചയാണ് വരൂ. ഉണ്ണി നിരാശയോടെ ചോദിച്ചു, ഇനി എന്ത് ചെയ്യുമിക്ക? ഇന്ന് ബുധനാണ്, രണ്ട് ദിവസം കൂടി ഇവിടെ തങ്ങേണ്ടി വരുമല്ലേ. മുനീർ കുറച്ച് സമയം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ATMൽ കുറച്ച് ക്യാഷുണ്ട്, പക്ഷേ എങ്ങനെ പുറത്ത് കിടക്കും? നമുക്ക് ജീപ്പ് വന്ന വഴി ഒന്ന് നടന്നു നോക്കിയാലോ? ഉണ്ണി പറഞ്ഞു, ശരിയാണിക്ക, ഒന്ന് പോയി നോക്കാം. അതൊക്കെ യുവമാരുടെ എന്ത് പറയും? മുനീർ പറഞ്ഞു, അതിന് വഴിയുണ്ട്, നീ വാ. അകത്തുനിന്ന് സനുവിനോടും വരുണിനോടും പറഞ്ഞു ഒന്ന് നടക്കാൻ പോകുന്നുവെന്ന്. ഇവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ഉണ്ണിയും മുനീറും തങ്ങൾ ജീപ്പിൽ വന്ന വഴി നടക്കാൻ തുടങ്ങി. ചുറ്റും വളർന്നു കിടക്കുന്ന തേയിലക്കാടുകൾക്കിടയിലൂടെ അവർ നടന്നു നീങ്ങി. ഏകദേശം 1 കിലോമീറ്റർ നടന്നു, പക്ഷേ മുന്നിൽ വഴി മാത്രം നീണ്ടു കിടക്കുന്നു. ഉണ്ണി ഇളക്കി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇക്ക മതി നടന്നത്, തിരിച്ചു പോകാം, ഇനി മുന്നോട്ട് കാട് മാത്രമാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ തേയിലക്കാടുകൾ തീരുന്നു. മുനീർ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു, ശരിയാണ്, എന്താണൊരു മാർഗം? പെട്ടെന്ന് ഉണ്ണി പറഞ്ഞു, ഇക്ക ഇന്ന് രാവിലെ ഞാൻ കുളിക്കുന്ന സമയം കുറേ താഴെ നിന്നും പുക ഉയരുന്നത് കണ്ടിരുന്നു, നമുക്ക് താഴേക്കിറങ്ങി നോക്കിയാലോ. മുനീർ ഉണ്ണിയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? കള്ളകൃഷ്ണ. ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, അത് പിന്നെ റിലേ മൊത്തം ബ്ലോക്കാണ്. അവർ തിരിച്ചു നടന്നു. അവർ റിസോർട്ടിൽ ചെല്ലുമ്പോൾ വരുൺ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഉണ്ണി ചോദിച്ചു, നീ എന്താ പുറത്തിറങ്ങി നിൽക്കുന്നത്? സനുവിടെ? വരുൺ പറഞ്ഞു, അവൻ അകത്ത് കിടന്ന് കുറുക്കം വലിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ വരാത്തതുകൊണ്ട് നോക്കി നിന്നതാണ്. മുനീർ വരുണിനോട് പറഞ്ഞു, നീ അകത്തേക്ക് ചെല്ല്, ഞങ്ങൾ താഴെ കുറച്ച് ദൂരം നടന്നിട്ട് വന്നേക്കാം. വരുൺ പറഞ്ഞു, ഞാനും വരാമിക്ക, ഇവിടെ സനുവുണ്ടല്ലോ. അത് കേട്ട് ഉണ്ണി പറഞ്ഞു,
അവൻ തന്നെ ഉള്ളത് കൊണ്ടാണ് നിന്നോട് വരണ്ടായെന്ന് പറഞ്ഞത്. കൂർക്കം എഴുന്നേൽക്കുമ്പോൾ ആരെയും കണ്ടില്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അറിയാമല്ലോ, തന്നെ കാടുകറി പോകാൻ നോക്കും. അതുകൊണ്ട് നീ അകത്തേക്ക് ചെല്ലേ. വരുൺ മനസ്സില്ലാ മനസ്സോടെ അകത്തേക്ക് പോയി. മുനീറമുണ്ണിയും കുളിക്കുന്ന സ്ഥലത്തെത്തി. താഴേക്ക് നോക്കി. ഒരു ദിക്കിലേക്ക് വിരൽ ചൂണ്ടി ഉണ്ണി പറഞ്ഞു, ദാ അവിടെ നിന്നാണ് പുക കണ്ടത്. മുനീറമുണ്ണിയും താഴേക്ക് ഇറങ്ങി തുടങ്ങി. ആദ്യം കുത്തനെയുള്ള ഇറക്കമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് നിരത സ്ഥലമെത്തി. മുനീർ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ കുറച്ചു മുമ്പ് ആളുകൾ താമസിച്ചിരുന്നുവെന്ന് തോന്നുന്നു. നോക്ക്, കുടിലുകളുടെ അവശിഷ്ടങ്ങൾ കാണുന്നില്ലേ? ഉണ്ണി അങ്ങോട്ടേക്ക് നോക്കി. ശരിയാണ്, കുറച്ച് താഴേക്ക് മൺചുമരുകളുടെ ചെറിയ നിര കാണുന്നു. കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് വീണ്ടും താഴേക്കിറങ്ങി. കുറേ ദൂരം നടന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ ചെറിയൊരു വീട് കണ്ടു. അവർ ആശ്വാസത്തോടെ പരസ്പരം നോക്കി. അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയ മുനീറിനെ ഉണ്ണി തടഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് നോക്കിയ മുനീറിനോട് അങ്ങോട്ട് നോക്കാൻ ഉണ്ണി ആംഗ്യം കാണിച്ചു. അങ്ങോട്ട് നോക്കിയ മുനീർ ശക്തമായി ഞെട്ടിപ്പോയി. തങ്ങളുടെ കുറച്ച് മാറി ഒരു സൈഡിലിരുന്ന് ഒരു മനുഷ്യൻ എന്തോ തിന്നുന്നു. പുറന്തിരിഞ്ഞാണ് ഇരിപ്പ്. അയാളിൽ നിന്നും ക്രൂരമായ ഒരു മുരൾച്ച ഉയരുന്നു. പെട്ടെന്ന് അയാൾ അവരുടെ നേരെ തിരിഞ്ഞു. അവർ അറിയാതെ പുറകോട്ട് മാറിപ്പോയി. നേരെ തിരിഞ്ഞ അയാളുടെ വായിൽ നിന്നും ചോരയൊഴുകി നെഞ്ചിൽ കൂടി ഇറങ്ങുന്നു. ഉണ്ണിയ മുനീർ തന്നെ പിന്നിലേക്ക് മാറ്റി നിർത്തി. മുന്നിലിരുന്ന ആൾ അവരെ തുറച്ചു നോക്കി ഉറക്കെ ചിരിച്ചു. ഉണ്ണി മുനീറിനോട് പറഞ്ഞു, ഇക്ക ഞങ്ങൾ രാവിലെ കണ്ടത് ഇയാളെയായിരുന്നു. മുന്നിലിരുന്നയാൾ ഒരു കാട്ടുമുയലിനെ പച്ചയ്ക്ക് കഴിക്കുകയായിരുന്നു. ഉണ്ണിക്കത് കണ്ടപ്പോൾ ഓക്കാനം വന്നു. അവൻ്റെ കണ്ണുകൾ അടച്ചു പിടിച്ചു. മുനീറിനെയും ഉണ്ണിയേയും നോക്കിക്കൊണ്ട് അയാൾ എഴുന്നേറ്റു. തൻ്റെ വടിയെടുത്ത് അവരുടെ തന്നെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, പൊക്കോ വേഗം, ഇല്ലെങ്കിൽ കണ്ണു കുത്തിപ്പൊട്ടിച്ച് തല പാറയിൽ ഇടിച്ചു കൊല്ലും. അയാൾ വടി അവരുടെ നേരെ ഓങ്ങി. മുനീർ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. മാനസിക ഭ്രാന്തി കൂടുതലാകുന്ന സമയമാണ് ഇങ്ങനെ സംഭവിക്കുക. പേടിക്കണ്ട, അയാളൊരു മാനസിക രോഗിയാണ്, അപകടകാരിയല്ല. എന്തോ സംഭവങ്ങൾ അയാളുടെ സമനില തെറ്റിച്ചിട്ടുണ്ട്. അതാവും വിളിച്ചു പറയുന്നത്. പെട്ടെന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ വീണ്ടും കാട്ടിലേക്ക് ഓടിപ്പോയി. മുനീർ ഉണ്ണിയോട് പറഞ്ഞു, വേഗം അയാളെ പിന്തുടരാം. ചിലപ്പോൾ പുറത്തേക്കുള്ള വഴി അയാൾക്കറിയാവുന്നതാകും. അവർ അയാൾ പോയ വഴി മുന്നോട്ട് കുതിച്ചു. പക്ഷേ അയാളുടെ ചിരി മാത്രം ദൂരെ നിന്നും കേട്ടു. കണ്ടെത്താനായില്ല. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മുനീർ പറഞ്ഞു, ഇനിയധികം മുന്നോട്ട് പോയാൽ തിരിച്ചു വഴി കണ്ടില്ല എന്ന് വരും. നമുക്ക് തിരിച്ചു നടക്കാം. അവർ തിരിഞ്ഞു നടന്നു. നടന്നവർ കുറച്ചു ദൂരം പിന്നിട്ടു. പെട്ടെന്ന് ഉണ്ണി പറഞ്ഞു, ഇക്ക ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അവർ കുറച്ചു നേരം അവിടെ നിന്നു. അവരുടെ വലത്തെ സൈഡിൽ നിന്നുമായിരുന്നു ശബ്ദം. മുനീർ അങ്ങോട്ട് ചെവിയുറത്തുകൊണ്ട് പറഞ്ഞു, ആരോ വെറുതെ ശേഖരിക്കുകയാണെന്ന് തോന്നുന്നു, വാ നോക്കാം. അവർ അങ്ങോട്ട് പോയി. പ്രായമുള്ള ഒരാൾ ഉണക്കവിറകൾ പെറുക്കിയെടുക്കുന്നത് കാണാമായിരുന്നു. അയാളുടെ അടുത്തെത്തിയ മുനീർ ചോദിച്ചു, ചേട്ടാ. കമ്പിളി പോലെയുള്ള ഒരു ബനിയനും കാക്കി പാൻറ്റുമിട്ട് അയാൾ തിരിഞ്ഞു. ഒരു നിമിഷം അയാളുടെ കണ്ണുകളിൽ ഭീതി നിറയുന്നത് കണ്ട് ഉണ്ണി പറഞ്ഞു, അയ്യോ ചേട്ടാ, ഞങ്ങൾ കുറച്ച് മുകളിലുള്ള റിസോർട്ടിൽ പെയിൻറ്റിങ് വർക്കിന് വന്നവരാണ്, പേടിക്കണ്ട. അത് കേട്ടതും അയാൾ പുറകോട്ട് മാറി പോയിക്കൊണ്ടിരുന്നു. മുനീർ അയാളോട് പറഞ്ഞു, ചേട്ടാ സഹായിക്കണം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്കുള്ള വഴി കാണിച്ചു തരണം. ഇവിടെ വന്നപ്പോൾ ഒരു സുഖമില്ലാത്ത ആളെയും കണ്ടു. അയാൾ ഓടിക്കളഞ്ഞു. അവരെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ മെല്ലെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടത് മണിയനെയാകും. അയാൾക്ക് തലയ്ക്ക് സുഖമില്ല. ഞാൻ ബാബു. നിങ്ങൾ പണിക്ക് വന്ന റിസോർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനായിരുന്നു. പക്ഷേ ഒരാഴ്ച തികച്ചു നിന്നില്ല. അല്ല, നിർത്തിയില്ല എന്ന് വേണം പറയാൻ. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. മുനീർ ചോദിച്ചു, അപ്പോൾ ചേട്ടൻ്റെ വീട് എവിടെയാണ്? അയാൾ പറഞ്ഞു, കുറച്ച് ദൂരെയാണ്. ഇവിടെ നിന്നും 3 കിലോമീറ്റർ നടക്കണം. പക്ഷേ നിങ്ങളെ കൊണ്ടുപോകാനാവില്ല. കുറച്ച് തമിഴർ താമസിക്കുന്ന ഒരു കോളനിയുണ്ട്. അവിടെ മറ്റുള്ളവർ ചെന്നാൽ അവർ ഉപദ്രവിക്കും. ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതായതുകൊണ്ട് എനിക്ക് പോകാം. ഉണ്ണി അയാളോട് ചോദിച്ചു, ചേട്ടാ, മുകളിൽ നിന്ന് നോക്കിയപ്പോൾ താഴേക്ക് പുകയുരുന്നത് കണ്ടു. ഇറങ്ങി വന്നതാണ്. പക്ഷേ അയാൾ സുഖമില്ലാത്ത ആളാണെന്ന് അറിഞ്ഞില്ല. ബാബു ഭീതിയോടെ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ആ റിസോർട്ട് പണിയാൻ വേണ്ടി കുറച്ച് തമിഴരെ ഒരാൾ കൊണ്ടുവന്നതായിരുന്നു. നിങ്ങൾ വരുന്ന വഴി കുറച്ച് വീടുകളുടെ അവശിഷ്ടം കണ്ടില്ലേ? വീടെല്ലാം മുതലാളി വെച്ചു കൊടുത്തു. പക്ഷേ റിസോർട്ട് പണി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അത് കച്ചവടമായി. പുതിയ മുതലാളി വന്നപ്പോൾ അവരോട് വീടൊഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അവർ തയ്യാറായില്ല. അതോടെ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവിടുത്തെ ആനകളെ പാറയിൽ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അതോടെ അവർ അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടു. അതിലൊരാളാണ് മണിയൻ. അയാളുടെ സമനില അങ്ങനെയാണ് തകരാറിലായത്, മുനീർ ചോദിച്ചു. അപ്പോൾ റിസോർട്ടിൽ ഈ പ്രശ്നങ്ങളുണ്ടായത് അന്ന് മുതലാണോ? ബാബു പറഞ്ഞു, റിസോർട്ടിൽ പണി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു. ഒരു ദിവസം അവിടെ വെച്ച് മുതലാളി രാത്രിയിൽ അറ്റാക്ക് വന്ന് മരിച്ചു. പിന്നെ കുറേ മാസങ്ങൾ കൊണ്ട് ആരും അങ്ങോട്ട് പോകാതെയായി. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ഈഗിൾ ഹോട്ടൽ ഈ സ്ഥലം വാങ്ങുന്നത്. ഞാനും അവിടെ സൂപ്പർവൈസറായി ജോലി നോക്കി. അങ്ങനെ ആദിത്യ ബാച്ച് പെയിൻറ്റിങ് ജോലിക്ക് വന്നു.
പക്ഷേ ഒരാഴ്ച തികച്ചില്ല. അവർ പോയി, കാരണം പറഞ്ഞില്ല. അടുത്ത ആളുകൾ അങ്ങനെ അഞ്ചാറ് ടീമെത്തി. ഞാനും ഒരാഴ്ച കഴിഞ്ഞ് അവിടെ നിന്ന് മാറി. നിങ്ങൾക്ക് മുമ്പ് വന്ന ആളുകൾ എന്നെ കണ്ടിരുന്നു. അവരുടെ സംസാരം കേട്ടപ്പോൾ ഞാനും ഉറപ്പിച്ചു ഇവിടെ ഒരു ചീത്തശക്തി ഉണ്ടെന്ന്. അവരും പോയി. പിന്നെയായിരുന്നു നിങ്ങൾ വന്നത്. എത്രയും വേഗം പോകാൻ നോക്കിയോ. ബാബു തലയിൽ തനിക്ക് കെട്ടിയ വിറകായി പോകാൻ തുടങ്ങി. അയാൾ കുറച്ച് നടന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ആ മാടമ്പാറയിൽ കയറരുത്. അതിൻ്റെ സമീപം പോയവരൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടാണ് പോയത്. അതിൻ്റെ മുകളിൽ ആരും കയറിയിട്ടില്ല. കയറിയ ആളാണ് നിങ്ങൾ കണ്ട മണിയൻ. അയാളുടെ അവസ്ഥ കണ്ടല്ലോ. അയാൾ തിരിഞ്ഞു നടന്നു. മുനീർ പുണ്യം തിരിച്ച് റിസോർട്ട് ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴി അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല. മുനീർ ഉണ്ണിയോട് പറഞ്ഞു, കേട്ടിടത്തോളം നമ്മൾ സേഫല്ല ഉണ്ണി. ഇനി ഒറ്റയ്ക്കുള്ള പുറത്തു പോകൽ വേണ്ട, കേട്ടല്ലോ. അവർ നടന്ന് ആ പഴയ കെട്ടിടങ്ങളുടെ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ അവർ നിന്നു. ആളുകളുടെ കരച്ചിലും ആക്രോശവും അവർ ഭാവനയിൽ കണ്ടു. ആകാശത്ത് മഴക്കാറുകൾ ഉരുണ്ടുകൂടി തുടങ്ങി. തണുത്ത കാറ്റ് തേലിച്ചെടികളുടെ തലപ്പിനെ ഉലച്ചുകൊണ്ട് വീശിത്തുടങ്ങി. മുനീർ പറഞ്ഞു, ഉണ്ണി മഴ തുടങ്ങാൻ തുടങ്ങുന്നു, വേഗമാകട്ടെ. മഴ ദൂരെ നിന്നും പെയ്തു വരുന്ന ശബ്ദം അവർ കേട്ടു. മഴ നനഞ്ഞുകൊണ്ട് അവർ റിസോർട്ടിൽ ചെന്ന് കയറി. തലയിൽ വീണ മഴവെള്ളം കുടഞ്ഞ് തെറിപ്പിച്ചുകൊണ്ട് അവർ ഹാളിലേക്ക് കയറി. മുറിയിൽ വരുൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ ഉറങ്ങുകയായിരുന്നു. ഉണ്ണി വരുണിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എടാ സനു ഇവിടെ ഇല്ലല്ലോ, അവനോടെ പോയി. വരുൺ കണ്ണു തിരുമ്മിക്കൊണ്ട് പറഞ്ഞു, ഒരു 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് ആ പാറയിൽ കയറി ആ റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞ് പോയതാണ് സനു. ഞാൻ അവൻ പോയി കുറച്ച് കഴിഞ്ഞ് കിടന്നതാണ്, ഉറങ്ങിപ്പോയി. ഉണ്ണിയും മുനീറും പരസ്പരം നോക്കി. മാടമ്പാറയിൽ സനു കയറിയാൽ. പുറത്ത് മഴ ശക്തി പ്രാപിച്ചു. പെട്ടെന്ന് പുറത്തുനിന്നും ഒരു കരച്ചിലുയർന്നു. കനത്ത മഴയിൽ ആ കരച്ചിൽ നേർത്തുപോയി. കാറ്റും മഴയും കലിതുള്ളി പെയ്തുകൊണ്ടിരുന്നു. പുറത്തെ കാറ്റും മഴയും വകവയ്ക്കാതെ മുനീർ പുറത്തേക്ക് ഓടി. വരുണോട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞ് ഉണ്ണിയും മുനീറിൻ്റെ പുറകെ ചെന്നു. അവർ പുറത്തെത്തി. മുനീർ ഉണ്ണിയോട് പറഞ്ഞു, നമ്മൾ കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഇറങ്ങിച്ചെല്ലുന്നതാണ് മാടമ്പാറ അല്ലേ? ഉണ്ണി ഉറക്കെ പറഞ്ഞു, അതേക്കാ, അവിടെ തന്നെ. ഒരു നിലവിളി കേട്ടത് അവിടെ നിന്നാണ്. മഴയും കാറ്റും മൂലം ഒന്നും കേൾക്കാൻ വയ്യായിരുന്നു. അവർ നേരെ മാടമ്പാറ ലക്ഷ്യം വെച്ചോടി. പലപ്പോഴും അവർ തെറ്റി വീഴാൻ പോയി. പാറയുടെ താഴെ നിന്ന് ഉണ്ണി ഉറക്കെ വിളിച്ചു, സനു. പക്ഷെ സനു വിളി കേട്ടില്ല. മുനീർ പറഞ്ഞു, ഒന്നും ആലോചിക്കാൻ സമയമില്ല ഉണ്ണി, ഞാൻ പാറയിൽ കയറുകയാണ്. അയാൾ പാറയിലേക്ക് കയറി. ഉണ്ണി ഉറക്കെ പറഞ്ഞു, ഞാനും ഉണ്ടിക്ക, വരുന്നത് വരുന്നതുപോലെ വരട്ടെ. കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് മഴയെ കാറ്റ് ചുഴറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. അവർ പാറയുടെ മുകളിലെത്തി. അവർ ചെന്നപ്പോൾ സനു പാറയിൽ അവരുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. മഴ പെയ്യുന്നത് അവൻ അറിയുന്നത് പോലും ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ണിയും മുനീറും കിതച്ചുകൊണ്ട് പരസ്പരം നോക്കി. മുനീർ മെല്ലെ സനുവിൻ്റെ അടുത്തെത്തി. ഉണ്ണിയെ നോക്കി. അവൻ ടെൻഷൻ കൊണ്ട് വീഴുമോയെന്ന് അയാൾക്ക് തോന്നി. വീണ്ടും തിരിഞ്ഞു. സനുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സനു മഴ പെയ്യുന്നത് നീ അറിയുന്നില്ലേ, എഴുന്നേക്ക് വാ, പോകാം. സനു തിരിഞ്ഞ് മുനീറിനെ നോക്കി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. നിങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇരുന്നാൽ ഒരുപാട് ദൂരേക്ക് കാണാം, നല്ല രസമാണ്. നിങ്ങൾ വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ഉറക്കം വിളിച്ചു, നിങ്ങൾ കേട്ടില്ല. വടിനോട് ഫോൺ വിളിക്കാനെന്ന് പറഞ്ഞ് പോന്നതായിരുന്നു. ഉണ്ണി മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഈ മഴയത്തു നിന്ന് നനയാതെ മര്യാദയ്ക്ക് വന്നേ നീ. അവർ പാറ ഇറങ്ങാൻ തുടങ്ങി. അതിനിടയിൽ സനു ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടുപേരും എന്നെ വിളിക്കാൻ എന്തിനാണ് വന്നത്? ഒരാൾ വന്നാൽ പോരെ? അത് കേട്ട് മുനീർ പറഞ്ഞു, ഞാൻ മാത്രം വരാനിരുന്നതാണ്. അപ്പോൾ ഇവനും പാറ കാണണമെന്ന് പറഞ്ഞ് കൂടെ വന്നതാണ്. അവർ മഴയത്ത് കൂടി നടന്ന് റിസോർട്ടിലെത്തി. വാതുക്കൽ തന്നെ വരൻ നോക്കി നിൽക്കുന്നത് അവർ കണ്ടു. അവനെ കണ്ടപ്പോൾ സനു പറഞ്ഞു, എടാ ഒരു തോർച്ചെടുത്തോണ്ട് വാ. വരുൺ അകത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, കൊച്ചുകുഞ്ഞാണെന്ന വിചാരം, മഴ പെയ്യുമ്പോൾ ഇങ്ങ് പോരാൻ മേലേ. മുനീർ ഉണ്ണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീയും പോയി തലതുറത്ത്, ഇല്ലെങ്കിൽ പരി പിടിക്കും. ഉണ്ണിയും സനുവും അകത്തേക്ക് കയറിപ്പോയി. മുനീർ മുഖം തുടച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നുപോയി. പുറത്ത് മഴയോടൊപ്പം മഞ്ഞും പരന്നു തുടങ്ങി. സമയം 3 മണിയായിരിക്കും. പെട്ടെന്നാണ് താഴെ വെച്ച് കണ്ടയാൾ പറഞ്ഞത് അയാളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറിയത്. മാടമ്പാറയിൽ ആരും കയറിയിട്ടില്ല. കയറിയ ഒരാൾക്ക് സംഭവിച്ചത് എന്താണെന്നും അയാൾ പറഞ്ഞു. മുനീറിൻ്റെ ചെവി ശക്തിയായി മൂളി. എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിൽ പറയുന്നത് പോലെ. അപ്പോളോണി അകത്തുനിന്നും തോർത്തുമായി വന്നു. എന്നിട്ട് മുനീറിനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇക്ക തലതുറത്ത്. മുനീർ തലതുറച്ചിക്കൊണ്ട് പറഞ്ഞു, ഉണ്ണി എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു, മനസ്സ് ഉറച്ചു നിൽക്കുന്നില്ല. ഇക്ക ഒന്നും സംഭവിക്കില്ല, രാത്രിയിൽ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം, ആരും തനിയെ പുറത്തു പോകരുത്, ഉണ്ണി പറഞ്ഞു. അത് കേട്ട് മുനീർ പറഞ്ഞു, അതെ, പ്രത്യേകിച്ച് സനു. അവനാണെങ്കിൽ പറഞ്ഞാലും അനുസരിച്ചൊന്നും വരില്ല, അതാണ് പേടി. എന്തായാലും നോക്കാം, ഇവിടെ പേടികൊണ്ട് കാര്യമില്ല, എന്തായാലും നേരിട്ടേ മതിയാകും, നമുക്ക് നാട്ടിലെത്തണം. കുറച്ചു നേരം കൂടി പുറത്തു നിന്നിട്ട് അവർ അകത്തേക്ക് കയറി. പിന്നെ ഭക്ഷണം കഴിച്ച് അവർ റൂമിലിരുന്നു.
വൈകിട്ടായപ്പോൾ ഉണ്ണിയുടെ ഫോണിൽ ഒരു കോൾ വന്നു. അവൻ മുനീറിനോട് പറഞ്ഞു, ദേക്ക ഇവിടുത്തെ മുതലാളി വിളിക്കുന്നു. അവൻ ഫോണെടുത്ത് അയാൾക്ക് കൊടുത്തു. മുനീർ ഫോണും കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞ് മുനീർ വന്ന് പറഞ്ഞു, രക്ഷപ്പെട്ടു നമ്മൾ, മുതലാളി നാളെ രാവിലെ ആളയക്കാം എന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ ഇവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നു. ഉണ്ണിയും വരട് സന്തോഷം കൊണ്ട് പരസ്പരം നോക്കി. മുനീർ ഉണ്ണിയോട് പുറത്തേക്ക് വരാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവമല്ലെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. പുറത്ത് ഇരുട്ടുമൂടി തുടങ്ങിയിരുന്നു. മുനീർ ഉണ്ണിയോട് പറഞ്ഞു, ഈയൊരു രാത്രി കൂടി മാത്രം ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം. ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയാകുമെന്ന് പറയാനാകില്ല. രാത്രി ഭക്ഷണം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ ഹാളിൽ കിടന്നോളാം. ഉണ്ണി പറഞ്ഞു, ഇക്ക തന്നെ കിടക്കണ്ട, ഞാനുമുണ്ട് കൂടെ. മുനീർ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ണി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് വന്നോട്ടെ. നിങ്ങളുടെ വീട്ടുകാർ എന്നെ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളെ സംരക്ഷിച്ചേ മതിയാകൂ. ഇപ്പോൾ 7 മണിയാകുന്നു. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നോളൂ എല്ലാവരും. ഉണ്ണി അകത്തേക്ക് കയറിപ്പോയി. സമയം പതിവില്ലാതെ ഇഴിഞ്ഞു നീങ്ങുന്ന പോലെ മുനീറിന് തോന്നി. താഴെ നിന്ന് മാരടിയോ നിലവിളി കേൾക്കുന്നുണ്ടോ? പ്രാണന് വേണ്ടി പിടയുന്ന മനുഷ്യരുടെ ഞരക്കങ്ങൾ ചെവിയിൽ തുളച്ചു കയറുന്നുവോ? മുനീർ തലയൊന്ന് കുടഞ്ഞു. ഇന്ന് രാത്രി നിർണായകമാണ്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. മുനീർ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു, പടച്ചോനെ കാത്തോണേ. അങ്ങനെ നിന്ന് സമയം കടന്നുപോയി. പെട്ടെന്ന് ചീവീടുകൾ നിശബ്ദത പാലിച്ചു. മുനീർ ചെവി വട്ടം പിടിച്ചു. പ്രകൃതിയിൽ ഒരില പോലും അലങ്ങുന്നില്ല. അയാളുടെ ഹൃദയം മെല്ലെ സ്പീഡിൽ മിടിക്കാൻ തുടങ്ങി. നെറ്റിയിൽ വിയർപ്പ് ഉരുണ്ടുകൂടി. എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സ് പറയുന്നു. അയാൾ ഉമ്മിനീറിറക്കിക്കൊണ്ട് പുറത്തെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി നിന്നു. സ്വന്തം ഹൃദയമിടിപ്പ് അയാൾ കേട്ടു. പെട്ടെന്ന് ദൂരെ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു തുടങ്ങി. അതോടൊപ്പം തന്നെ ചീവീടുകൾ പൂർവാധികം ശക്തിയോടെ ശബ്ദമുണ്ടാക്കി തുടങ്ങി. പെട്ടെന്ന് അകത്തു നിന്ന് മുണ്ണി പുറത്തേക്ക് ഓടി. എന്നിട്ട് മുനീറിനെ നോക്കി കിതച്ചുകൊണ്ട് നിന്നു. മുനീർ അവനോട് ചോദിച്ചു, എന്താടാ എന്തു പറ്റി? ഉണ്ണി വിറയലോടെ പറഞ്ഞു, അകത്ത് സനു സനു. അവന് വാക്കുകൾ പുറത്തു വന്നില്ല. മുനീർ അവൻ്റെ തോളിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു, അവന് എന്തു പറ്റി? ഉണ്ണി ഉമ്മിനീർ ഇറക്കിക്കൊണ്ട് പറഞ്ഞു, സനു അകത്തിരുന്ന് ഓരോന്ന് പറയുന്നു. അവന് കണ്ണു കാണില്ല എന്നും ആരോ തലതല്ലിപ്പൊളിച്ച് ചോര വരുന്നു എന്നൊക്കെ. മുനീർ ഉണ്ണിയെ വിട്ട് അകത്തെ റൂമിലെത്തി. അവിടെ ഭിത്തിയിൽ ചാരി സനു ഇരിക്കുന്നു. അവൻ്റെ തലയിൽ തിരുമ്മിക്കൊണ്ട് വരുണു. മുനീർ സനുവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു, എന്താ പറ്റിയത് നിനക്ക്? വരുൺ പേടിയോടെ പറഞ്ഞു, സനുവിൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ എഴുതിയത്. നോക്കുമ്പോൾ ഉണ്ണി സനുവിൻ്റെ തല പിടിച്ച് ഭിത്തിയിൽ ആഞ്ഞിടിക്കുന്നു. അവൻ്റെ മുഖം കണ്ടിട്ട് പേടിയായിക്ക. അവനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ കണ്ണാരോ കുത്തിപ്പൊട്ടിച്ചുവെന്നും തല തല്ലിപ്പൊളിച്ചു എന്നൊക്കെ. എന്നിട്ടവൻ പുറത്തേക്ക് ഓടി. പേടിയാകുന്നു ഇക്ക. മുനീർ ഞെട്ടിയെഴുന്നേറ്റു. അപ്പോൾ ഉണ്ണി? മുനീർ പുറത്തേക്ക് കുതിച്ചു. ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്ന ഉണ്ണി. മുനീർ മെല്ലെ അവൻ്റെ പുറകിൽ ചെന്ന് വിളിച്ചു, ഉണ്ണി എനിക്കെന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് പുറകിൽ നിന്നും ഉണ്ണിയുടെ ശബ്ദം ഉയർന്നു. ഇക്ക, അത് വരടാണ്. അങ്ങോട്ട് അവൻ്റെ അടുത്ത് ഇപ്പോൾ ചെല്ലരുത്. അവൻ സനുവിനെ ആക്രമിച്ചു. മുനീർ തിരിഞ്ഞു നോക്കി. പുറകിൽ നിന്ന് സനുവിനെ പിടിച്ചുകൊണ്ട് ഉണ്ണി നിൽക്കുന്നു. അപ്പോൾ മുന്നിൽ നിൽക്കുന്നത്? അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. മാടമ്പാറയുടെ മുകളിൽ നിന്നും ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു. ഇത് റിസോർട്ടിനെ ലക്ഷ്യം വെച്ച് നീങ്ങാൻ തുടങ്ങി. പ്രകൃതി പോലും നിശ്ചലമായി. മുനീർ കുറച്ചു നേരത്തേക്ക് അനക്കപ്പെട്ട് നിന്നു. എൻ്റെ റബ്ബേ, എന്താണിതെല്ലാം? അകത്ത് വരുണിനെ കണ്ടതാണ് താൻ. ഉണ്ണി വന്ന് പറഞ്ഞതും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ദാ ഉണ്ണിയും സനുവും കൂടി പുറകിൽ നിൽക്കുന്നു. പുറത്ത് ഒരു ചുഴലിക്കാറ്റ് വന്ന് വീശിയടിച്ചു. മുറ്റത്ത് തേയിലച്ചെടികളുടെ ഇലകൾ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. പുറത്തേക്കുള്ള വലിയ ഹാലജൻ ബൾബിൻ്റെ വെട്ടത്തിൽ എല്ലാം വ്യക്തമായി കാണാം. പുറത്തെ മഴയിലും കാറ്റിലും പല്ലുകൾ കൂട്ടിയിടിക്കുന്ന തണുപ്പിലും മുനീർ വിയർപ്പിൽ കുളിച്ചു. പിന്നിൽ നിന്നും വീണ്ടും ഉണ്ണിയുടെ അടക്കിയുള്ള ശബ്ദം മുനീർ കേട്ടു. ഇക്ക, ഇങ്ങോട്ട് വാ. അവൻ വരണല്ല. മുനീർ പിന്നോട്ട് നടന്ന് ഉണ്ണിയുടെ അടുത്തെത്തി. സനുവിൻ്റെ നെറ്റി പൊട്ടിയിട്ടുണ്ട്. അവൻ വേദന കടിച്ചമർത്തി നിൽക്കുന്നു. മുനീർ ഉണ്ണിയോട് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഉണ്ണി പറഞ്ഞു, ഇക്ക വരുൺ പുറത്തേക്ക് ഓടി. അപ്പോൾ തന്നെ ഇക്ക കയറി വന്നു. ഞാനാണ് ഇക്കയോടെ എല്ലാം പറഞ്ഞത്. മുനീർ ഞെട്ടി നിന്നു. എന്നിട്ട് പറഞ്ഞു, പക്ഷേ എൻ്റെ അടുത്ത് വന്നത് ഉണ്ണിയാണ്. ഞാൻ കണ്ടതാണ്. പെട്ടെന്ന് കറണ്ട് കട്ടായി. മഴയുടെ ശക്തി വർദ്ധിച്ചു. കാറ്റ് ചൂളം വിളിക്കുന്ന പോലെ തോന്നി. മുനീർ ഉറക്കെ വിളിച്ചു, ഉണ്ണി അവിടെ ഒന്ന് മനങ്ങരുത്, ഞാൻ ടോർച്ച് എടുത്തിട്ട് വരാം. അയാൾ അകത്തേക്ക് ഓടി. റൂമിലെത്തി ഇരുട്ടി തപ്പിപ്പിടിച്ചു. എങ്ങനെയോ ടോർച്ചെടുത്തു. പെട്ടെന്ന് പുറത്ത് ശക്തമായി ഒച്ച വെച്ചിരുന്ന ചീവീടുകൾ നിശബ്ദരായി. മുനീർ ചെവിയുറത്തു. അയാളുടെ നെറ്റിയിൽ കൂടി വിയർപ്പ് കണങ്ങൾ ഉരുണ്ട് താഴേക്ക് ഇറങ്ങിത്തുടങ്ങി. തൊണ്ടയിൽ ഉമ്മിനീർ ഇറങ്ങിയപ്പോൾ വേദന തോന്നി. പുറത്ത് എന്തോ സംഭവിച്ചു കഴിഞ്ഞു. മുനീർ ടോർച്ചും തെളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മുനീർ ഉറക്കെ വിളിച്ചു, ഉണ്ണി സനു വരുൺ. പുറത്തെ കാറ്റിലും മഴയിലും ആ ശബ്ദം മുങ്ങിപ്പോയി. അയാളവിടെ മുട്ടുകുത്തിയിരുന്നു.
ടോർച്ച് നാലുപാടും തെളിച്ചുകൊണ്ട് ഉറക്കയിലറി. പിന്നെ പൊട്ടി കരഞ്ഞുപോയി. പടച്ചോനെ, എൻ്റെ കുട്ടികൾ, അവരെല്ലാം ഇവിടെ. പെട്ടെന്ന് മുറ്റത്തു നിന്നും ഉണ്ണിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. മുനീർ വിളിച്ചു, എടാ ഉണ്ണി, നീ എവിടെയാണ്? പെട്ടെന്ന് മുറ്റത്ത് ഉണ്ണി വന്ന് നിന്നു. അവൻ്റെ ഷർട്ട് കീറി പറഞ്ഞിരുന്നു, മുഖത്ത് ചോരച്ചാലുകൾ. അവൻ പറഞ്ഞു, ഇക്ക, അവരെല്ലാം പോയി. അവരെ മാടമ്പാറയിൽ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. വരുണും സനുവും അവിടെ മരിച്ചു കിടക്കുന്നു ഇക്ക. അവൻ ഉറക്കക്കരഞ്ഞു. മുനീർ അകത്തേക്കോടി. അടുക്കളയിലിരുന്ന വലിയ കത്തിയെടുത്തു കൊണ്ടുവന്ന് പുറത്തെ മഴയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഉണ്ണിയോട് പറഞ്ഞു, വാ മാടമ്പാറയിലേക്ക്, എൻ്റെ കുട്ടികളെ എനിക്ക് വേണം, അവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. മുനീർ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നുണ്ണി പുറകിലേക്ക് മാറിക്കൊണ്ട് പറഞ്ഞു, ഇക്ക, നിങ്ങളാണ് അവരെ കൊന്നത്. എന്തിനാണത് ചെയ്തത്? നിങ്ങൾ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് കൊന്നുകളയാനായിരുന്നുവല്ലേ? മുനീർ ഞെട്ടിനിന്നുപോയി. ഉണ്ണി, എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ കുട്ടികളെ കൊന്നുവെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. നീ കള്ളം പറയുന്നു, സത്യം പറയണം. അയാളവൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അലറി. ഉണ്ണി മുനീറിൻ്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളാണ് അവരെ കൊന്നത്. നിങ്ങളുടെ ദേഹം മുഴുവൻ പിന്നെ എങ്ങനെയാണ് ചോര വന്നത്? മുനീർ അത് കണ്ട് ഞെട്ടിക്കൊണ്ട് തൻ്റെ ശരീരത്തേക്ക് നോക്കി. അതെ, മഴയോടൊപ്പം ഒലിച്ചിറങ്ങുന്ന ചോര. പക്ഷേ എങ്ങനെയാണിത് സംഭവിച്ചത്? മുനീർ വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഉണ്ണി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല. അവരെ മാടമ്പാറയിലേക്ക് വിളിച്ചു കൊണ്ടുപോയത് ആരാണ്? ഉണ്ണി വീണ്ടും ഉറക്കെ പറഞ്ഞു, ആരാണ് കൊണ്ടുപോയതെന്നോ? നിങ്ങളുടെ വാക്കുകേട്ടാണ് അവർ പോയത്. മുനീർ കത്തി താഴെയിട്ടുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ഉണ്ണി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. നിങ്ങളെൻ്റെ കുട്ടികളാണ്. അയാൾ മഴയിൽ കൈമുട്ട് കുത്തിയിരുന്ന് ഉറക്കെ അലറി. സ്വന്തം മുടി വലിച്ചു പറിച്ചു. കൈവിരലുകൾ കടിച്ചു മുറിച്ചു. അയാളുടെ വിരലിലൂടെ ചോര ഒലിച്ചിറങ്ങി. തേലത്തോട്ടങ്ങൾക്കിടയിലൂടെ കുറുക്കന്മാർ കൂട്ടമായി ഓരിയിട്ടു. പെട്ടെന്ന് കറണ്ട് വന്നു. മുനീർ വേഗം എഴുന്നേറ്റു. ഉണ്ണിയെ കാണാനില്ല. അയാൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ചുറ്റും കറങ്ങിക്കൊണ്ട് അലറി വിളിച്ചു. അയാൾ അകത്തേക്ക് ഓടിക്കേറി മുറിയിലെത്തി. എന്നിട്ട് ചുറ്റും നോക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഭിത്തിയിൽ ആഞ്ഞു ചവിട്ടി. പെട്ടെന്ന് പുറത്തുനിന്നും വരണിൻ്റെ നിലവിളി ഉയർന്നു. കയ്യിലെ കത്തിയുമുയർത്തി മുനീർ ഉറക്കെ അലറിക്കൊണ്ട് പുറത്തേക്ക് ഓടി. പുറത്തേക്കെത്തിയ മുനീർ കണ്ടത് നിലത്ത് കിടന്ന് വരണിൻ്റെ ദേഹത്ത് കയറിയിരുന്ന് ഒരു കല്ലുകൊണ്ട് അവൻ്റെ തലയിൽ ശക്തമായി ഇടിക്കുന്ന സനുവിനെയായിരുന്നു. തൊട്ടടുത്ത് തലതകർന്ന് അനക്കമറ്റ് കിടക്കുന്ന ഉണ്ണി. മുനീർ ഉറക്കെ വിളിച്ചു, സനു. സനുമെല്ലെ തല ചരിച്ചുകൊണ്ട് അയാളെ നോക്കി. അവൻ്റെ മുഖത്ത് ചിരി വിടർന്നു. മുനീർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ സനു, അരുത്, നിനക്ക് എന്ത് പറ്റി? സനു മുകളിലേക്ക് നോക്കി രണ്ട് കൈയും വിടർത്തിക്കൊണ്ട് ഉറക്കെ അലറി. അവൻ്റെ വലത്തേക്കൈയിലെ കല്ലിൽ നിന്നും ചോര ഒഴുകിയിറങ്ങുന്നത് മുനീർ കണ്ടു. മുനീർ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. പെട്ടെന്ന് തന്നെ സനു അയാളുടെ നേരെ തിരിഞ്ഞു നോക്കി. എക്കിലെടുക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കി. അവൻ്റെ വലതുകൈയിലെ കല്ല് സ്വന്തം തലയിൽ ആഞ്ഞിടിച്ചു. തലയോട് പൊട്ടുന്ന ശബ്ദം മുനീർ കേട്ടു. സനു, അയാൾ ചങ്കുപൊട്ടി വിളിച്ചു. സനു ഒരു വിരൽ ചൂണ്ടിവെച്ച് മുനീറിനോട് മിണ്ടരുതെന്ന് അങ്ങി കാണിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടി ഒരു സൈഡിലേക്ക് വിരൽ ചൂണ്ടി. മുനീർ അങ്ങോട്ട് നോക്കി. മാടമ്പാറയിൽ പെട്ടെന്ന് ഒരു വലിയ പന്തം തെളിയുന്നു. അത് മെല്ലെ പാറ ഇറങ്ങി തുടങ്ങി. അതുവരെ കരിതുള്ളി പെയ്ത കാറ്റും മഴയും ശമിച്ചു. പരിപൂർണ നിശബ്ദത പരന്നു. ആരുടെയോ വരവ് തിരിച്ചറിഞ്ഞതുപോലെ. മുനീർ മാടമ്പാറയിൽ നിന്നും ഇറങ്ങി വരുന്ന വെളിച്ചത്തെ നോക്കി തന്നെ നിന്നു. അയാളുടെ കയ്യിലെ കത്തിയുടെ പിടി ഒന്നുകൂടി മുറുക്കി. ആരാണെങ്കിലും ഇനി മനുഷ്യന് അതീതമായ ശക്തിയാണെങ്കിലും നേരിടും, മുനീർ മനസ്സിൽ പറഞ്ഞു. തേയിലക്കാടുകൾക്കിടയിൽ ഒരുപാട് മനുഷ്യർ തന്നെ നോക്കി പരുങ്ങിയിരിക്കുന്നത് അയാൾ കണ്ടു. അവർ പെട്ടെന്ന് തൻ്റെ നേരെയുള്ള നോട്ടം മാറ്റുന്നത് അയാൾ കണ്ടു. എൻ്റെ ഇടത്തെ സൈഡിലേക്കാണ് അവർ നോക്കുന്നത്. അവിടെ ആരാണ്? മുനീർ അങ്ങോട്ടും മെല്ലെ തലതിരിച്ചു നോക്കി. ഒരു നിമിഷം നിന്ന നിൽപ്പിൽ അയാൾ പുറകോട്ട് വീഴാൻ പോയി. മുന്നിൽ കറുത്തിരണ്ട ഒരു രൂപം. മുഖം വ്യക്തമല്ല. അതിന് കഷ്ടി അഞ്ചടി പൊക്കം മാത്രമേ ഉള്ളൂ. അതിന് രണ്ടു വശത്തും ഉണ്ണിയും സനുവും വരണും നിൽക്കുന്നു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം അയാൾ കണ്ടു. മുനീർ ഭീതിയുടെ മുൾമനയിലെത്തി. ഇതാകും മാടമ്പാറയിലെ അദൃശ്യശക്തി. എൻ്റെ കുട്ടികൾ അതിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. അവർ മരണപ്പെട്ടിരിക്കാം. അവരുടെ ജീവൻ ഈ ശക്തി എടുത്തിരിക്കും. പെട്ടെന്ന് ആ രൂപം മുനീറിന് നേരെ അടുത്തു തുടങ്ങി. അയാൾ കയ്യിലിരുന്ന കത്തി മുന്നോട്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് പുറകോട്ട് മാറി. നിന്നെ വെറുതെ വിടില്ല ഞാൻ, മുനീർ തൻ്റെ നേരെ എടുക്കുന്ന രൂപം നോക്കി പറഞ്ഞു. വീണ്ടും കാറ്റും മഴയും ശക്തമായി ആഞ്ഞു വീശി. മുനീർ മുന്നോട്ടാഞ്ഞ് കത്തി വീശി. ഒരു നിലവിളി അവിടെ ഉയർന്നു. തൻ്റെ ഇടത്തെ തോളിൽ ഒരു മിന്നൽ കൊണ്ടതുപോലെ ഉണ്ണിക്ക് തോന്നി. അവൻ്റെ പുറകിൽ നിന്ന വരുണും സനുവും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇക്ക, ഹരിത്. റിസോർട്ടിൽ മുറ്റത്ത് ഹാലജൻ ബൾബിൻ്റെ വെട്ടത്തിൽ ഒരു സൈഡിൽ മുനീറും മറു സൈഡിൽ ഉണ്ണിയും വരുണും സനുവും നിന്നു. വരുൺ ഉറക്കെ പറഞ്ഞു, ഉണ്ണി മാറി നിൽക്ക്, ഇക്ക നിന്നെ കൊല്ലും. മുനീർ പല്ലിഞ്ഞരിച്ചുകൊണ്ട് അവരെ മാറി മാറി നോക്കി. പിന്നെ ഉറക്കെ ചിരിച്ചുകൊണ്ട് തേയിലത്തോട്ടത്തിലേക്ക് ഓടി മറഞ്ഞു. സനു ഓടി വന്ന് ഉണ്ണിയെ മുറ്റത്തുനിന്നും കയറ്റി നിർത്തി. വരുൺ വേഗം തന്നെ മുറിയിലെത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്നു. അവർ ഉണ്ണിയുടെ തോളിൽ മരുന്ന് പുരട്ടി മുറിവ് വെച്ച് കെട്ടി. സനു തൻ്റെ തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ച് സമയം എന്താണ് ഇവിടെ നടന്നത്? ഓർക്കാൻ വയ്യ.
ഉണ്ണി വേദന കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. പുറത്തു നിന്നിരുന്ന ഇക്കയുടെ ഉറക്കെയുള്ള സംസാരം കേട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് എത്തിയത്. പെട്ടെന്ന് തന്നെ തള്ളി മാറ്റി ഇക്ക അകത്തേക്ക് ഓടി വന്നു, എന്തോ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലെത്തി കത്തിയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ നടന്നത് നിങ്ങൾ കണ്ടതല്ലേ, വരുൺ പറഞ്ഞു. ഇക്ക പുറത്ത് എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകും, നമുക്ക് നോക്കാം. അവർ പുറത്തേക്കിറങ്ങി. മുറ്റത്ത് ടോർച്ച് കിടക്കുന്നുണ്ട്. സനു വേഗം തന്നെ ടോർച്ച് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി സമയം നോക്ക്. ഉണ്ണി മൊബൈൽ എടുത്തുകൊണ്ട് പറഞ്ഞു, 3 മണി കഴിഞ്ഞു. നേരം വെളുക്കാൻ ഇനിയും 3 മണിക്കൂർ കൂടിയുണ്ട് സനു. മഴ മെല്ലെ ശമിച്ചു തുടങ്ങി. കാറ്റപ്പോഴും വീശിക്കൊണ്ടിരുന്നു. സനു വിളിച്ചു പറഞ്ഞു, വരുൺ ഉണ്ണിയുടെ അടുത്ത് തന്നെ ഇരിക്കണം, ഞാൻ ഇക്കയെ നോക്കി കൂട്ടിക്കൊണ്ട് വരാം. വരുൺ പറഞ്ഞു, നീ തന്നെ പോകണ്ട സനു, ഉണ്ണി ഇവിടെ ഇരിക്കട്ടെ. സനു മുന്നോട്ട് നടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ഓർത്ത് പേടി വേണ്ട, ഉണ്ണിയെ നോക്ക്, അവൻ്റെ കൈ അനങ്ങാതെ ശ്രദ്ധിക്കണം. വരുൺ നോക്കി നിൽക്കെ ടോർച്ചിൻ്റെ വെട്ടം തേലച്ചെടികൾക്കിടയിലേക്ക് മറിഞ്ഞു. സനു കുളിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് ടോർച്ചടിച്ച് ചുറ്റും നോക്കി. മഴത്തുള്ളികൾ പാറി നിൽക്കുന്ന തേലച്ചെടികൾ മാത്രം. അവിടെ തേലച്ചെടികളുടെ ചൂട്ടിലേക്ക് ടോർച്ചടിച്ച് നോക്കി. ചെളിയിൽ കാൽപ്പാടുകൾ തെളിഞ്ഞു കാണുന്നു. അപ്പോൾ ഇക്ക ഇതിലെ പോയിട്ടുണ്ട്. അവൻ കാൽപ്പാടുകൾ നോക്കി മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൻ കണ്ടു, താൻ നേരത്തെ പോയിരുന്ന പാറയിൽ കാലടികൾ അവസാനിക്കുന്നു. പാറയിൽ ചെളി പുരണ്ടിട്ടുണ്ട്. ഇക്ക പാറയുടെ മുകളിലുണ്ടെന്ന് അവന് മനസ്സിലായി. സനു മെല്ലെ പാറയിൽ കയറി ടോർച്ച് ചുറ്റും അടിച്ചു നോക്കി. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. പാറയുടെ നടുവിൽ ഒരാൾ നിൽക്കുന്നു. അവൻ ടോർച്ചടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. മുനീറായിരുന്നു അത്. സനു വിളിച്ചു, ഇക്ക നിങ്ങൾക്ക് എന്തു പറ്റി? സനു അവിടെ നിന്നുകൊണ്ട് ടോർച്ച് റിസോർട്ടിലേക്ക് അടിച്ചു കാണിച്ചു. താൻ ഇവിടെയുണ്ടെന്ന് ഉണ്ണിയും വരണിനെ അറിയിക്കാനായിരുന്നു അത്. സനു മുനീറിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇക്ക വന്നേ, നമുക്ക് പോകാം. മുനീർ ഉറക്കെ ചിരിച്ചു തുടങ്ങി. കയ്യിലിരുന്ന കത്തി അയാൾ പാറയിൽ തേക്കാൻ തുടങ്ങി, മുറിച്ചു കൂട്ടാൻ. സനു പറഞ്ഞു, ഇക്ക നിങ്ങൾ മറ്റൊരവസ്ഥയിലാണ്. ഉണ്ണിക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, രക്തം കുറച്ച് പോയിട്ടുണ്ട്. പെട്ടെന്ന് ഉറക്കെ അലറിക്കൊണ്ട് മുനീർ സനുവിന് നേരെ കത്തി വീശി. റിസോർട്ടിൽ നിന്നും ഉണ്ണിയും വരുടും ആ ശബ്ദം കേട്ടു. ഉണ്ണി പറഞ്ഞു, വരുൺ അവർ ബാണംപാറയിലാണ്, അവർക്കൊന്നും സംഭവിച്ചുകൂടാ. എൻ്റെ അവസ്ഥ നോക്കണ്ട, ഈ മൊബൈൽ ടോർച്ചിൻ്റെ വെട്ടം മതി, നമുക്ക് അവിടെ എത്തണം. വരുൺ മൊബൈൽ ടോർച്ച് തെളിച്ചു. അവർ മാടമ്പാറ ലക്ഷ്യം വെച്ച് നീങ്ങി. ഈ സമയം മുനീറിൻ്റെ മുന്നിൽ ടോർച്ച് കെടുത്തിക്കൊണ്ട് സനു പാറയിൽ കവിഴ്ന്നു കിടന്നു. പെട്ടെന്ന് മുന്നിലെ വെട്ടം അണഞ്ഞപ്പോൾ മുനീറിന് ലക്ഷ്യം തെറ്റി. പാറയിലയാൾ കത്തിക്കൊണ്ട് ആഞ്ഞു വെട്ടി. പാറയിലും കത്തിക്കുമിടയിൽ തീപ്പൊരികൾ മിന്നി. ഇരയെ നഷ്ടപ്പെട്ട മൃഗത്തിൻ്റെ മുരൾച്ച അയാളിൽ നിന്നും ഉയർന്നു. അപ്പോഴാണ് കുറച്ച് ദൂരെ നിന്നും ഒരു വെട്ടം പാറയിലേക്ക് അടുത്തു വരുന്നത് സനു കണ്ടത്. അത് ഉണ്ണിയും വരുണമാകും. ഇക്ക ഇപ്പോൾ അങ്ങോട്ട് ചെല്ലും. എന്താണ് ചെയ്യേണ്ടതെന്ന് സനു ആലോചിച്ചു. പെട്ടെന്നവൻ ടോർച്ച് തെളിച്ചുകൊണ്ട് പാറയിൽ നിന്നും സ്പീഡിൽ ഇറങ്ങാൻ തുടങ്ങി. മുനീർ തൻ്റെ പുറകെ തന്നെ വരുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. സനു ഉടനെ തന്നെ ഉണ്ണിയുടെ അടുത്തെത്തി. എടാ, ഇക്ക പുറകെയുണ്ട്, നമുക്ക് ഇക്ക എങ്ങനെയെങ്കിലും റൂമിലെത്തിക്കാനായാൽ രക്ഷപ്പെട്ടു. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ പേടിക്കേണ്ട. അവർ 3 പേരും റിസോർട്ടിലേക്ക് ഓടി. പുറകെ മുനീറും. മുന്നത്തെത്തിയപ്പോൾ അവർ തിരിഞ്ഞു നോക്കി. മുനീർ അടുത്തെത്താറായി. സനു വേഗം തന്നെ അവരെയും കൂട്ടി റൂമിൻ്റെ അകത്തേക്ക് കയറി. മുനീർ റൂമിൽ കയറി. അവർ 4 പേരും പരസ്പരം കിതച്ചുകൊണ്ട് നോക്കി. പെട്ടെന്നായിരുന്നു അത്. മുനീറും ഉണ്ണിയും സനുവും കൂടി വരുണിനെ ഒരു റൂമിലേക്ക് പിടിച്ചു തള്ളി. മുനീർ ഉണ്ണിയോട് ഉറക്കെ പറഞ്ഞു, സനുവിനെ കൂട്ടി റൂമിന് പുറത്ത് പോ, വേഗം. ഉണ്ണി സനുവിൻ്റെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചു. അടുത്ത നിമിഷം തന്നെ മുനീറും റൂമിന് പുറത്തെത്തി. അവർ വാതിൽ പുറത്തുനിന്നും ലോക്ക് ചെയ്തു. മുറിക്കുള്ളിൽ നിന്നും വരുൺ ഉറക്കച്ചിരിക്കുന്നത് കേൾക്കാമായിരുന്നു. മുനീർ തളർന്ന് നിലത്തിരുന്നു പോയി. സനുവും ഉണ്ണിയും അയാളുടെ അടുത്തേക്കിരുന്നു. മുനീർ ഉണ്ണിയുടെ കയ്യിൽ പിടിച്ചു നോക്കി. ചോര പനച്ചു വരുന്നു. സനു പറഞ്ഞു, ഇക്ക നമ്മൾ കളിച്ചത് മരണക്കളിയല്ലേ? വരുണിൻ്റെ മൈൻഡ് ഇക്ക എറിഞ്ഞു. പിന്നെ ഇക്ക അവൻ്റെ അവസ്ഥ ഏറ്റെടുത്തു. പക്ഷേ ഒരു പാളിച്ച പറ്റി ഉണ്ണിയുടെ മുറിവ്. ഉണ്ണി പറഞ്ഞു, അത് സാരമില്ല, എനിക്ക് മാറാനായില്ല. പക്ഷേ അതോടെ വരുൺ നോർമലായി. മുനീർ പറഞ്ഞു, വരുണിൻ്റെ ദുർബലമായ മനസ്സ് ആകെ അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. ഇവിടെ നടന്ന സംഭവങ്ങൾ അവൻ്റെ അപബോധ മനസ്സ് ഒപ്പിയെടുത്തു കഴിഞ്ഞു. വലിയ ദുരന്തമാകേണ്ടിയിരുന്നു ഇവിടെ. പക്ഷേ അവന് പ്രശ്നമില്ലെന്ന് നമ്മൾ അവനെ അറിയിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ സമയം 5 മണിയാകുന്നു. കുറച്ച് കഴിഞ്ഞ് വരുൺ നോർമലാകും. ഉണ്ണി പറഞ്ഞു, ഇക്ക വരുൺ ഇനിയും പ്രശ്നമുണ്ടാക്കുമോ അതോ? മുനീർ പറഞ്ഞു, ഇവിടെ വിട്ടാൽ പ്രശ്നമില്ല. ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചതും ഇങ്ങനെയാകും. നമുക്ക് പക്ഷേ ഇതിനെ നേരിടാൻ പറ്റി. ഇനിയൊരു രാത്രി കൂടി ഇവിടെ തങ്ങിയാൽ ചിലപ്പോൾ സംഭവിക്കുന്നത് വളരെ അപകടമായേക്കാം. അവർ റൂമിലെ അടഞ്ഞ വാതിലിലേക്ക് നോക്കിയിരുന്നു. അകത്തുനിന്നും വരുണിൻ്റെ ഞരക്കം കേട്ടു. മുനീർ പറഞ്ഞു, നേരം വെളുത്തു, വരുണിനോട് ഒന്നും ഇതിനെക്കുറിച്ച് മിണ്ടരുത്. ഉണ്ണിയും സനുവും തലയാട്ടി. അവർ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. നിലത്ത് കിടക്കുകയാണ് വരുൺ കമഴ്ന്ന്. മുനീർ വരുണിനെ വിളിച്ചു. അവൻ മെല്ലെ എഴുന്നേറ്റു. എന്താടാ, എന്തുറക്കമാണിത്? പോകണ്ട ഇവിടുന്ന്. വരുൺ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എടാ ഉണ്ണി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു.
നമ്മളെല്ലാവരും ആ പാറയിലിരിക്കുന്നത്. സനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പാറയിൽ നട്ടുച്ചയ്ക്ക് ഇരിക്കുന്നതാകും, അപ്പോൾ തലയിലെ പ്രാന്ത് മാറും അല്ലേ ഇക്ക? മുന്നിർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേഗം റെഡിയാക്, ഇപ്പോൾ ജീപ്പ് വരും. പറഞ്ഞു തീർന്നില്ല, ജീപ്പിൻ്റെ ഹോൺ കേട്ടു. അവർ വേഗത്തിൽ റെഡിയാകാൻ തുടങ്ങി. അപ്പോഴാണ് വരുൺ ഉണ്ണിയുടെ കയ്യിലെ മുറിവ് കാണുന്നത്. എന്തു പറ്റിയെന്നുള്ള ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. റിസോർട്ട് പൂട്ടിയിറങ്ങുമ്പോൾ ഉണ്ണി മുനീറിനോട് ചോദിച്ചു, ശരിക്കും ഇവിടെ പ്രശ്നമുണ്ടോ ഇക്ക? മുനീർ അവൻ്റെ കാതിൽ പറഞ്ഞു, ഉണ്ട്, പക്ഷെ നമ്മളെ ഭയപ്പെടുത്താൻ മാത്രം അതിനാകും, പിന്നെ ചെയ്യുന്നതെല്ലാം ആ ഭയത്തിൻ്റെ ബാക്കിയായിരിക്കും. അതാണ് വരുണിനും സംഭവിച്ചത്. അവർ ജീപ്പിൽ കയറി. ജീപ്പ് അവിടെ നിന്നും പോരുമ്പോൾ ഉണ്ണി മാടമ്പാറയിലേക്ക് നോക്കി. അതിന് മുകളിൽ മണിയും നിൽപ്പുണ്ടായിരുന്നു. അവർ പോകുന്നത് നോക്കി. മാടമ്പാറ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. നടന്നൊരു സംഭവം എൻ്റെ ഭാവന കൂടി ചേർത്തെഴുതിയതാണ്. ഭയം മനുഷ്യനെ ഭരിക്കുന്നിടത്തോളം മാടമ്പാറയും ഉണ്ടാകും. സ്നേഹത്തോടെ ഉണ്ണികൃഷ്ണൻ വാരപ്പെട്ടി.